السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في ستة أيام ثم استوى على العرش والصلاة والسلام على من لا نبي بعده والذي أنزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واغفر لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. فقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم وقال نبينا وحبيبنا محمد صلى الله عليه وسلم رضا الله في رضا الوالدين. الله زاد محمدا تكريما وحباه فضيلا من لدنه عليما واختاره في المرسلين كريما ذا رأفة بالمؤمنين عظيما. صلوا عليه وسلموا تسليما. اللهم
اللهم صل على محمد يا ربي صل عليه وسلم. സമാധാനീയരായ മൂസ ഹാജി അവർകളെ, ആദരണീയരായ ഉസ്താദ് അബൂബക്കർ യമാനി അവർകളെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത സ്നേഹനിധിയായ എ പി ഇസ്മായിൽ ഖാൻ, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന മേഖല എസ് കെ എസ് എസിന്റെ സമുന്നതരായ ഭാരവാഹികളെ, നേതാക്കളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ട് ഹൃദയം സ്ഫുടം ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ വേദിയിൽ എത്തിച്ചേർന്ന ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ഈ സദസ്സിൽ ഒത്തുചേർന്ന പോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചു ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ സമാപിക്കാൻ പോവാം. നമ്മളെല്ലാവരും ഈ സമയത്ത് ദുആ ചെയ്യുന്നൊരു ദുആയുണ്ട്, അല്ലാഹുവേ ഈ റമദാൻ എനിക്ക് അനുകൂലിക്കാൻ സാക്ഷി നിർത്തണം. റബ്ബേ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا اللهم ഈ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തണേ അല്ലാ. ലാ ശാഹിദൻ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമാക്കി സാക്ഷി നിർത്തല്ലേ റബ്ബേ. വജഅൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈനാ, അല്ലാഹുവേ ഈ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ, പ്രതികൂലമാക്കരുത് റബ്ബേ. അല്ലാഹുവിനോട് നമ്മൾ റമദാൻ കടന്നു വന്ന ആ നിമിഷം മുതൽ ദുആ ചെയ്യാൻ തുടങ്ങിയതാണ്. പരിശുദ്ധ റമദാൻ അവസാനിക്കാറായപ്പോൾ ഈ ദുആയുടെ ശക്തിയും എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ, ഇന്ന് 27-ന്റെ പകലാണല്ലോ, ഇന്നലെയാണ് ലൈലത്തുൽ ഖദറെങ്കിൽ ഇന്ന് പകലിനും ആ പ്രത്യേകതയുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാവിന് എന്ത് പ്രത്യേകതയുണ്ടോ, ആ പ്രത്യേകത ലൈലത്തുൽ ഖദറിന്റെ പകലിനും ഉണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 27-ന്റെ പകലാണല്ലോ, ഇനി 3 പകലോ അല്ലെങ്കിൽ 2 പകലോ ആണ് റമദാൻ നമ്മളിൽ ശേഷിക്കുന്നത്. ഒന്നുകിൽ 2 രാത്രിയും 2 പകലും, അല്ലെങ്കിൽ 3 രാത്രിയും 3 പകലും മാത്രമാണ് ശേഷിക്കുന്നത്. റമദാൻ വിട പറയാൻ പോവുകയാണ്. ശനിയാഴ്ച അസ്തമിക്കുന്നതോടുകൂടെ ഒരു പക്ഷേ റമദാൻ വിട പറയും, അല്ലെങ്കിൽ ഞായറാഴ്ച അസ്തമിക്കുന്നതോടുകൂടെ പരിശുദ്ധ റമദാൻ വിട പറയുന്നത് 2 രീതിയിലാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മേറെ വേദനിപ്പിക്കുകയും ചിന്തിക്കുവിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് 2 രീതിയിലാണ് റമദാൻ വിട പറയുന്നത്. ഒന്ന്, പരിശുദ്ധ റമദാൻ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ പ്രതികൂലമായി സാക്ഷി നിൽക്കും. അത് അറിയാൻ വല്ല വഴികളുമുണ്ടോ? ചില വഴികളെല്ലാം ഉണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കടന്നു വരാൻ, ശ്രദ്ധിക്കണേ, നമ്മൾ ചെയ്ത അമലുകളെല്ലാം സ്വീകരിക്കപ്പെടണമെന്നെങ്കിലുള്ള മാനദണ്ഡമാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന ദുല്ലനി അലാ അമലിൻ. ഹബീബായ നബിയെ, എനിക്കങ്ങ് ഒരു അമൽ പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്,
إنك أنغ ورعمل پرنجو درنم حبيباي نبيه دلني على عمل إذا عملته دخلت الجنة يانا پرورتنم سيدال دخلت الجنة إنك سرغة تلك دقان انغريم نبيه الله بند حبيب بند صحابي قرد چل چود ينغل الله مغو الله تانقره انغل حبيباي نبيه إني كرامل برنجو درنم إذا عملته دخلت الجنة أكارم يان سيدال الله بند سرغة تلك إني كرد نبغام قريم نبيه أنغن اولور كارم إني كرامل درنم يا رسول الله حبيباي نبينا رسول الله صلى الله عليه وسلم دنگلا صحابي اوڑ پرنجو اوڑکویا تشهد ان لا اله الا الله وان محمد رسول الله الله والله اي پرنجت الارا درك رحنا اي مدد آلنم حبيباي نبينا محمد مصطفى صلى الله عليه وسلم دنگل الله وند رسولان انم ساچن لکلان ني انگن وشوسکلان وتقيم الصلاة أنجنير التمسكار أنك أتما ينرى هيكليان بنا يوم توتي الزكاة زكاة تقول تقولتلانا نالا وتصوم رمضان فريشد ما ينرمضان ليلا نمبم نقل نوت تقولتلانا وتحج البيت نقل كريما نقل كعبة البوي حج جيلان ഈ അഞ്ചു കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദിക്കണേ വതസൂമ റമളാൻ റമളാൻ മാസത്തിൽ നീ നോമ്പ് നോൽക്കല അഞ്ചു കാര്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു ഈ കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്താൽ നിന്റെ അല്ലാഹു ഒരുക്ക് വെച്ച സ്വർഗ്ഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം ഇതങ്ങ് പറഞ്ഞു കൊടുത്ത സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ നിന്നങ്ങ് പിന്തിരിഞ്ഞതേയുള്ളോ പിന്തിരിയാൻ ഒരുങ്ങുന്നതേയുള്ളോ അപ്പോഴേ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ യാ റസൂലല്ലാ അയാളോട് പറയണേ മാലം യഖവാലിദൈ അയാൾ ഈ ചെയ്ത കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കണോ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയണേ ഹബീബായ നബിയേ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയണേ എന്താണ് ആ ഡിമാൻഡ് മാലം യഖവാലിദൈ മാതാപിതാക്കൾ വെറുപ്പിക്കാതിരിക്കണേ മാതാപിതാക്കൾ വെറുപ്പിക്കാതിരിക്കണേ എന്നത് അതിന്റെ ഡിമാൻഡാണെന്ന് പറയണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് പിന്തിരിഞ്ഞു നടന്ന ആ സ്വഹാബിയെ വിളിക്കുകയാണ് സഹോദരാ താൽ ഒന്നിവിടെ വരൂ സഹോദരാ ഒന്നിവിടെ വരൂ സഹോദരാ അതിനോടൊരു കാര്യം കൂടെ ചേർത്തി പറയാനുണ്ട് മലം തഖവാലിദൈ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കാതിരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിമാൻഡാണ് നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യാനുള്ള ഡിമാൻഡ് എന്താ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കാര്യത്തിൽ തൃപ്തനാകണേ എന്നത് അല്ലാഹു ചെയ്തു വച്ചിരിക്കുന്ന ഡിമാൻഡാണ് നീ കൊടുത്ത സകാത്ത് അല്ലാഹു കബൂൽ ചെയ്യണോ നിന്റെ ഉമ്മ നിന്റെ കാര്യത്തിൽ വേദനിക്കുന്ന ആളാവരുത് നിന്റെ കാര്യം അല്ലാഹുവിന് വേണ്ടി പകൽ മുഴുവനെ പട്ടിണി കിടന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ തറാവീഹ് നിസ്കരിച്ചത് ഇല്ലേ ഒറ്റക്കിരുന്ന് പൊട്ടിക്കരഞ്ഞ ഖുർആൻ പാരായണം ചെയ്തില്ലേ അല്ലാഹു ചെയ്ത നിഅമത്തിൽ നിന്ന് വാരിക്കോരി നീ ചെലവാക്കിയില്ലേ എല്ലാ പോരാ എല്ലാം എല്ലാം അല്ലാഹു കബൂൾ ചെയ്യണോ
നിന്റെ ഉമ്മ നിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നിന്റെ ഉപ്പ നിന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കണേ. ഇതെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യാനുള്ള ഡിമാൻഡ്. മാലം യഖ വാലിദൈ, ഉമ്മയെയും ബാപ്പയെയും വെറുപ്പിക്കാതിരിക്കാനാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി റമദാൻ അവസാനത്തിൽ ചെയ്യാൻ എന്റെ ഉമ്മയെ പുരുഷനുണ്ടല്ലോ. നാളെ അവർ കബറിടത്തിൽ ഒന്നു പോകാതെ സലാമു അലൈക്കിയ ഉമ്മേ, ഉമ്മ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ, ഉപ്പാ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യട്ടെ എന്ന് ഉപ്പായുടെ ഉമ്മായുടെ കബറിടത്തിൽ ചെന്ന് പറയാതെ, അല്ലാഹുവേ ഈ കിടക്കുന്നത് എന്റെ സ്നേഹനിധിയായ ഉമ്മയാൻ, അല്ലാഹുവേ ഞാനും ഉമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലാത്ത സമയത്ത് റബ്ബേ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയത്, മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്റെ ഉമ്മ എന്റെ കാര്യത്തിൽ നീ തൃപ്തനാക്കണയെന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണേ. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. മാപ്പമ്മേ വെറുത്തിട്ടാ മരിച്ചതെങ്കിൽ ഓന്റെ കഥ കുറച്ച കഷ്ട. ഒന്ന് ഇത്ര വലിയ ഹാജ ഹോജയിട്ടൊരു കാര്യമില്ല, അവൻ ഇന്നിത്ര വലിയ ഹാജ ഹാജ ഹാജയായിട്ടും കാര്യമില്ല. ഡിമാൻഡാണ്, അല്ലാഹു പറഞ്ഞ ഡിമാൻഡ്. ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ വാപ്പയോട് പിണങ്ങി നിൽക്കുന്നവർ, ഉമ്മയോട് വെറുത്തു കഴിയുന്നവർ, അവരെഴുന്നേറ്റ് പോകണേ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തേക്ക് ഞാൻ കടന്നിട്ടില്ല, കടക്കണുള്ളൂ. ഒരു നീച്ചു പോകണം, ഒരുപാട് ഇരിക്കാൻ പാടില്ല, അവരവിടെ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ സദസ്സിലെ അല്ലാഹു ദുആക്കുത്തരം തരൂല്ല, ആ സദസ്സിന് നേരെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് നോട്ടമുണ്ടാവുകയില്ല. കാരണം എന്താ? ഉപ്പ എങ്ങനെയാ ഉമ്മ എങ്ങനെയാ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഇളയപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ലോക പ്രശസ്തനായ സ്വഹാബിയാണ്, പണ്ഡിതനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. പണ്ഡിതനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. എന്നാലേ സംസാരിക്കാൻ കഴിയുള്ളൂ. എന്താ കാരണം അറിയങ്ങള്? എന്താ നിങ്ങളൊന്നും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനും ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയെന്ന് തന്നെ സുബൈൻ്റെ ശേഷം വണ്ടി കിടന്ന് ഉറങ്ങിയ. പിന്നെ ഉള്ളാജിൻ്റെ വീട്ടിൽ കുറച്ച് ഉറങ്ങാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ യമാനിസ് അത് സംഭവിച്ചതുമില്ല. അപ്പോൾ വേഗം ഇങ്ങോട്ട് നീച്ചു പോന്ന. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. എന്നാൽ വണ്ടിയിൽ ഉറക്കം തന്നെ ഡ്രൈവർ കുഴി ചാടിക്കുമ്പോൾ പേടിക്കും. മൂപ്പരെ ഹമ്പ് ചിലപ്പോൾ മൂപ്പരും ഹാഫ് ഉറക്കത്തിലാവും, ഹമ്പ് ചിലപ്പോൾ ക്ലച്ച് മലി ചവിട്ടി കയറ്റലുണ്ട്, അങ്ങനെ താങ്ങി കയറ്റാം. അപ്പോഴാവുമ്പോൾ വണ്ടി ഒന്ന് ചാടും, അപ്പോഴും നീക്കും. സംസാരിക്കാനൊന്നും കഴിയുന്ന എഴുതിയിട്ടല്ല ഇങ്ങോട്ട് പോകുന്നത്. ഒരു ദീർഘയാത്രയും കഴിഞ്ഞ് വരിക. അപ്പം നിങ്ങൾ അല്ലാ സ്വലാത്തല്ല കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ ഏടത്തിന് മുബീനായിക്കോണമെന്നില്ലാണ് നിർത്തും. ഹമുറാഹിമീനായ റബ്ബ് കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവകൾ പറയുകയാണ്, തലാഥു ആയാതിൻ പരിശുദ്ധ ഖുർആനിൽ മൂന്ന് ആയത്തുകളുണ്ട്. മഖറൂണതും ബിസലാത്ത്, ആ മൂന്ന് ആയത്തുകളിൽ അല്ലാഹു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ മൂന്ന് ആയത്തുകളുണ്ട്, ആ മൂന്ന് ആയത്തുകളിൽ അല്ലാഹു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മൂന്ന് കാര്യങ്ങളോട് അല്ലാഹു മറ്റു മൂന്ന് കാര്യങ്ങളെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ഓരോ ആയത്തിലും അല്ലാഹു പറഞ്ഞ ഒരു കാര്യത്തോട് മറ്റൊരു കാര്യത്തെ അല്ലാഹു ചേർത്ത് ആദ്യം കബൂൽ ചെയ്യുന്നു.
واطيعها واطيع الله فمن أتى الله ورعى الله من وليبدو ولم يطع الرسول رسول الله ورعى الوليبد الله إنجل الله من وليبدو ما يالي قبول إلا رب رسول الله صلى الله عليه وسلم صحابي صحابي المفسر فريقان فمخنا مخنا عالم عبد الله بن عباس رضي الله عنهما مهانا برغلا برينده رندامتد أقيم الصلاة وآت الزكاة نسكارم ننجل نرتن أدين بول الزكاة ننجل قدت بودن ورال نسكاري جو زكاة قدت إلا الله يارد نسكار قبول إلا منامت غاري من دان أنشكر لي ولي والدي നീ എനിക്ക് നന്ദി ചെയ്യണേ നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ ഒരാൾ അല്ലാഹുവിന് നന്ദി ചെയ്തോ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തില്ല എങ്കിൽ കേൾക്കണേ ചെവി തുറന്ന് കേൾക്കണേ കാത് തുറന്ന് കേൾക്കണേ ഒരാൾ അല്ലാഹു പറയാ അല്ലാഹു ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാ ഫമൻ ശകറല്ലാഹ ഒരാൾ അല്ലാഹുവിന് നന്ദി ചെയ്തോ വനം യസ്കുല്ലി വാലിദൈ മാതാവിനും പിതാവിനും നന്ദി ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത് അയാൾ അല്ലാഹുവിന് നന്ദി ചെയ്തത് അല്ലാഹുവിന് നന്ദി ചെയ്തത് അയാളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല അല്ലാഹുവിന് ഒരാൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു കബൂൾ ചെയ്യണം അതിനുള്ള ഡിമാൻഡ് യസ്കുല്ലി വാലിദൈ മാതാവിനും പിതാവിനും നന്ദിയുള്ളവനാവണേ എന്ന അനാ ഇത് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും പണ്ട് നേരെങ്കിലും കിതാബിൽ എഴുതി വെച്ചതല്ല അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് അനിഷ്കുള്ളി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ എന്നതിനോട് അല്ലാഹു വലിവാലിദൈഹ് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ എന്ന് അല്ലാഹു ചേർത്തി പറയാനുള്ള കാരണം മാതാപിതാക്കൾക്ക് നന്ദിയുള്ളവനായാലേ അല്ലാഹുവിന് നന്ദിയുള്ളവനാവാൻ കഴിയൂ എന്ന് അല്ലാഹു ചേർച്ചപ്പെടുത്തിയതിന്റെ സൂചനയാണത് വാപ്പാ ഉമ്മയേറ്റ് തെറ്റിക്കണ ആരെങ്കിലും ഉണ്ട് ഞാൻ അതാ അവരോട് പറഞ്ഞു വേനീച്ചു പോയിക്കോളി വിടുന്നു കാരണം അടുത്ത സെക്കൻഡിൽ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയാലോ അവൻ മരിച്ചുപോയ ഉറപ്പിച്ചോളൂ ഇലന്നാർ നരകത്ത് നരകത്തിലേക്കാണ് നരകത്തിലേക്കാണ് സാധാരണ റമദാനിൽ മുത്തല്ലിമീങ്ങളായ കൊച്ചുമക്കൾ വാഴ്ന്നു പറയാൻ വരുമ്പോൾ അവരെ പറയാറുള്ള ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ അറിയാത്തവരാരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുള്ളല്ലോ ഞാൻ ആ സംഗതിയുടെ ഗൗരവം എന്ത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറയാ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്ത ആളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു അൻഹു എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ എത്രയോ ദബാഅത്തുകളിൽ പങ്കെടുത്ത ആളാ എത്രയോ പണം അല്ലാഹുവിന്റെ പരിശുദ്ധത്തിന് വേണ്ടി ദാനധർമ്മം ചെയ്ത മഹാന മരിക്കാൻ കിടക്കുമ്പോഴല്ലേ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയുന്നില്ല ഉടനെ അടുത്തുണ്ടായിരുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ വിവരമറിയിച്ചല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതെന്താ എന്റെ അൽക്കമയുടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ടോ അടുത്തുള്ള ആൾ പറഞ്ഞു അടാ വന്ന ആൾ പറഞ്ഞു ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ് ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയേ അല്ലാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞ സ്വഹാബിയോട് ചോദിച്ചോ നിങ്ങൾ ഉമ്മായിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ
ഇങ്ങോട്ട് വരണോ, അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ എന്നൊന്ന് ചോദിക്കണേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രതിനിധിയായി ആ സ്വഹാബി ഉമ്മയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അങ്ങോട്ട് വരാ, പ്രയാസമായാൽ റസൂലുള്ള ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഉമ്മ പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന്റെ ഹബീബ് എന്നെ തെരഞ്ഞിങ്ങോട്ട് വരികയോ. എഴുന്നേറ്റല്ലോ ആ വൃദ്ധയായ മാതാവ് വടി ഊന്നിപ്പിടിച്ചുകൊണ്ട് ഹദറത്ത് റസൂലില്ലാഹി മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ചെല്ലുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ചെന്നോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് അന്വേഷിച്ച അൽഖമയുടെ ഉമ്മ ഞാനാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ പെണ്ണ് ആ സ്ത്രീ പറയുകയാൻ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങളാണോ അൽഖമയുടെ മാതാവ്? അതെ യാ റസൂൽ അല്ലാഹ്. അങ്ങെന്തിനാ എന്നെ വിളിപ്പിച്ചത്? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽഖമയോട് അങ്ങേക്ക് വല്ല വെറുപ്പമുണ്ടോ എന്ന് ചോദിച്ചോ. അപ്പോഴാ അമാതാവിന്റെ ഇരുക്കവളിയുടെയും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. യാ റസൂലല്ലാഹ്, പത്ത് മാസം ഞാൻ ഗർഭം ചുമന്നു നബിയേ, എന്റെ അൽഖമയെ ഞാൻ പ്രസവിച്ചു. യാ റസൂലല്ലാഹ്, പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം കണ്ണിന്റെ ഹിമ വെട്ടാതെ എന്റെ പൊന്നുമോനെ ഞാൻ വളർത്തി നബിയേ. എന്നിട്ട് ഞാൻ അവന് നല്ലൊരു വിവാഹം ചെയ്തു കൊടുത്തു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, വിവാഹം കഴിയുന്നവരെ അവന് എന്നോടായിരുന്നു നബിയേ ഏറ്റവും കൂടുതൽ സ്നേഹം. യാ റസൂലല്ലാഹ്, വിവാഹം കഴിഞ്ഞതോടുകൂടെ എന്നോടവന്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? യാ റസൂലല്ലാഹ്, അതിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു നബിയേ. അവൻ എന്നേക്കാൾ അവന്റെ ഭാര്യയോടാ. യാ റസൂലല്ലാഹ്, അവന്റെ സ്നേഹം അല്ലാഹുവിന്റെ ഹബീബേ, ഇതെന്റെ മനസ്സിന് വല്ലാത്ത വേദനയായി ഹബീബേ. അൽക്കമ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്നുണ്ട് നബിയേ, എന്നെ നോക്കുന്നുണ്ട് യാ റസൂലല്ലാഹ്, എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നുണ്ട് ഹബീബായ നബിയേ. പക്ഷേ എന്നേക്കാൾ കൂടുതൽ ബന്ധം എന്റെ അൽക്കമാക്കവന്റെ ഭാര്യയോടായ റസൂലല്ലാഹ്, ഇതെനിക്ക് സഹിക്കാനും കഴിയുന്നില്ല നബിയേ എന്ന് പറഞ്ഞ പെണ്ണ് കാവിട്ടന്താ പെണ്ണ് കരയാൻ തുടങ്ങിയല്ലോ. വിരുമ്പി വിരുമ്പി കരഞ്ഞുകൊണ്ടിരുന്നല്ലോ. അപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞത്, സ്വഹാബ വിറക് കൊണ്ടുവരൂ, സ്വഹാബ എന്റെ അൽക്കമയെ ഞാൻ കരിച്ചു കളയട്ട, സ്വഹാബ എന്റെ അൽക്കമ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹുവിന് വേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്തത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എന്റെ അൽക്കമ എന്റെ പിന്നിൽ നിസ്കരിച്ചത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, എന്റെ അൽക്കമ നോമ്പ് നോറ്റത് നഷ്ടത്തിലായിരിക്കുന്നു, എന്റെ അൽക്കമ ഖുർആൻ പാരായണം ചെയ്തത് നഷ്ടത്തിലായിരിക്കുന്നു, എന്റെ അൽക്കമ ചെയ്ത എല്ലാ നന്മകളും പ്രതാവില, അൽക്കമയുടെ കാര്യത്തിൽ മാതാവിന്റെ ഹൃദയത്തിൽ മാതാവിന്റെ ഹൃദയം എരിഞ്ഞു പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വഹാബ എന്റെ അൽക്കമയെ ഞാൻ ഭൂമിയിൽ വെച്ചു തന്നെ കരിച്ചു കളയട്ട, സ്വഹാബ. സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബ് വരവ് കൊണ്ടുവരാൻ പറയാൻ, ഞാൻ അൽക്കമയെ കരിച്ചു കളയട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണല്ലോ വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന ഈ മാതാവ് പറഞ്ഞത്, ഹബീബായ നബിയേ, എന്റെ പൊന്നുമോനാ, എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ പിന്നവൻ എന്റെ പൊന്നുമോനാ, അവരെ കരിക്കരുത് യാ റസൂലല്ലാഹ്, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്താൽ മതിയോ നബിയേ എന്ന് ഒരുമ്മയാണ് എന്റെ സഹോദരായത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞോ, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ആളായി അൽക്കമക്ക് മാറാൻ കഴിയും. അപ്പോഴാ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ അൽക്കമയെ കരിക്കരുത് യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ അൽക്കമാക്ക് പൊറുത്തു കൊടുത്തിരിക്കുന്നു നബിയേ.
അപ്പോഴാണ് അൽഖമാ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വെപ്രാളത്തിൽ എന്ന് അൽഖമാക്ക് ചൊല്ലാൻ കഴിഞ്ഞത്. അതുവരെ അൽഖമയുടെ നാവ് വഴങ്ങിയില്ലെന്റെ സഹോദര, നാവ് വഴങ്ങില്ല. പഴയ കാലത്തെ മനുഷ്യന്മാര് ഈ അവസാനത്തെ പത്താവുമ്പോ സിയാറത്ത് കൂടുതൽ ചെയ്യും, ഖബർ സാലുമാന്റെ വാപ്പാന്റെ എടുത്തു പോകും. അപ്പൊ ചില ആൾക്കാർ പറയും, ഖബർ തേടി പോകുന്ന പൂജകരെ, ചങ്ങായിമാരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ, വാപ്പാന്റെ ഉമ്മാന്റെയും പൊരുത്തം കിട്ടാതെ നിങ്ങൾ ഓതിയ ഒരു ഖുർആനും അല്ല കബൂൾ ചെയ്യൂല. ഓലെ തൃപ്തി കിട്ടാൻ, അവരെ അവരെ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ തൃപ്തരാക്കി തരാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ആക്ഷേപിക്കണ്ട, എനിക്കത് മനസ്സിലാവാത്തുണ്ട്. എന്തുകൊണ്ട് വാപ്പ തന്നെ അങ്ങനെ, ഉമ്മ തന്നെ അങ്ങനെ, അന്നെ എന്റെ മുമ്പിൽ ന്യായമൊന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് അറബ് പറഞ്ഞു. ന്യായമൊന്നും പറയണ്ട, എന്റെ വാപ്പയെ നോക്കേണ്ട യാതൊരു ബാധ്യതയും എനിക്കില്ല ഉസ്താദേ. എന്തുകൊണ്ട്? എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോ എന്റെ ഉമ്മയെ തലാക്ക ചൊല്ലിയതാണ് വാപ്പ. എന്റെ വാപ്പ അസുഖമായി കിടക്കണ്ട, അല്ലെങ്കിൽ പോയി നോക്കിയോ. ഏ, ഞാൻ പോയിട്ടില്ല, എന്തിനാ പോണ്ടി, ആവശ്യമൊന്നുമില്ല. കണ്ണു ചോറില്ലാത്ത പണി ചെയ്താളാ എന്റെ വാപ്പ, മിണ്ടാൻ പാടില്ല. മെണ്ടി പോകരുത്, നിന്റെ വാപ്പയാണോ നീ ചെയ്തു കൊടുക്കാനുള്ള കടപ്പാട് ചെയ്തു കൊടുക്കണേ, നിന്റെ ഉമ്മയാണോ നീ ചെയ്യാനുള്ള കടപ്പാട് ചെയ്തു കൊടുക്കണേ. അതേ, നിന്റെ ഉമ്മനെ ഞാൻ നോക്കൂല. എന്താ നിന്റെ ഉമ്മ? നിന്റെ ഉമ്മ കരുണ എന്ന് പറഞ്ഞത് ഹൃദയത്തിലില്ലാത്ത ആളാ. അതെന്തേടോ ഉമ്മ, എനിക്ക് 3 വയസ്സായ സമയത്ത് എന്റെ വാപ്പ നേരത്തെ മരിച്ചു പോയിരുന്നു. എനിക്ക് 3 വയസ്സായപ്പോ എന്റെ ഉമ്മ എന്നെ വല്യമ്മാനെ ഏൽപ്പിച്ചിട്ട് ഉമ്മ വേറെ ആളെ കൂടെ കല്യാണം ചെയ്തു പോയി. എന്നെ നോക്കിയതെല്ലാം എന്റെ വലിയമ്മയാ. എന്റെ ഉമ്മാക്ക് സുഖല്ലടാ, വീട്ടിൽ കിടപ്പില്ല, ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞപ്പോഴാ എന്റെ മറുപടി, ഞാൻ എന്തിനാണ് ആ തള്ളയെ നോക്കുന്നത്? എടാ, നിന്നെ സംരക്ഷിച്ചതിന് പകരം നീ തിരിച്ചു ചെയ്യണമെന്നല്ല. മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്യണമെന്ന് ഞാൻ മനുഷ്യനോട് വസീയത്ത് ചെയ്തിരിക്കുകയാ. അങ്ങനെ പറഞ്ഞു നിസ്കരിക്കണം എന്ന് പറഞ്ഞെടുത്തു പോലും ഞങ്ങളോട് വസീയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ചെവി തുറന്നിട്ട് കേട്ടോളൂ. ഉസ്താദേ, ഞാൻ എങ്ങനെ ആ കുട്ടിനെ വെറുപ്പിക്കാം? 5 കൊല്ലായി ആ കുട്ടിനെ കാത്തുക്ക. അതുകൊണ്ട് എന്റെ വാപ്പ സമ്മതിക്കാത്തത് കൊണ്ട്, ഉമ്മ സമ്മതിക്കാത്തത് കൊണ്ട് ഞങ്ങൾ നാട് വിട്ടുപോയി കല്യാണം ചെയ്യേണ്ടി വന്നത്. എടാ, 5 കൊല്ലമല്ലേ ആ പെണ്ണ് നിന്നെ കാത്തിരിക്കുന്നല്ലോ. 25 കൊല്ലമായടാ നീ പുതിയ ആപ്പിള പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് ആകാശത്തിന് ചുവട്ടിൽ. അതാരാന്നറിയോ? അത് നിന്റെ തള്ളയാണടാ. പെങ്ങളെ, നിന്നെ ഒന്ന് കെട്ടിച്ചയക്കുന്നത് കാണാൻ, നീ ഒരു ഭർത്താവിന്റെ കൂടെ പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നൊരു ഹൃദയമുണ്ട് എന്റെ പെങ്ങളെ ആകാശത്തിന് ചുവട്ടിൽ. അത് നിനക്ക് വേണ്ടി എപ്പോഴും അടുപ്പിൽ നിന്ന് കരയും. അതേപോലെ അതേപോലെയുള്ള വേസ്റ്റും ശരീരത്തിലാക്കി എന്റെ സുഖത്തിനായി കഴിയുന്ന ഒരു പെണ്ണുണ്ട്, അത് നിന്റെ ഉമ്മയാ. അതായത് 5 ലക്ഷമല്ല, 1 കോടി മരം വെച്ചു പിടിപ്പിച്ചാലും മഴ പെയ്യൂല. വാപ്പയും ഉമ്മയും വീട്ടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ വെള്ളം റബ്ബ് ഭൂമിയിലേക്ക് ഇറക്കി തരൂല. ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, തൗബ ചെയ്തു മടങ്ങണം ചെറുപ്പക്കാരെ, പെങ്ങളെ തൗബ ചെയ്തു മടങ്ങണം. അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹു തരില്ല. മനുഷ്യനോട് എന്റെ വസീയത്ത്. ആരെ വസീയത്ത്? പ്രപഞ്ചനാഥനായ റബ്ബിന്റെ വസീയത്ത്.
പല കാര്യം ചെയ്യാൻ പറയുമ്പോ അങ്ങനല്ല അല്ല പറയാ. സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞോർത്തും സദഖ ചെയ്യാൻ പറഞ്ഞോർത്തും പറഞ്ഞ എന്താ, നിങ്ങൾ എന്തായാലും കൊടുക്കണം എന്നല്ല, അംഫിഖു മിമ്മാ റസഖനാകും, ഞങ്ങൾക്ക് കുറെ തന്നില്ലേ എന്നാണ് കൊടുക്കുകയും. അങ്ങനെ പറഞ്ഞു എന്താണ് പറച്ചിലൊക്കെ, ഞങ്ങൾക്ക് കുറെ തന്നില്ലേ എന്നാണ് കൊടുക്കുക. അങ്ങനെയാണ് സക്കാത്തും സദഖയും കൊടുക്കാൻ പറഞ്ഞെടുത്ത് പറഞ്ഞത്. നിങ്ങൾ ഭൂമിക്ക് വരുമ്പോ നിങ്ങൾ കയ്യിലൊന്നും ഇല്ലേന്നല്ലോ, ഒഴിഞ്ഞ കൈയുമായിട്ടാണ് നമ്മൾ വന്നത്. ഞങ്ങൾ കുറെ ഉണ്ടാക്കിയില്ലേ, ഞാൻ തന്ന ആരോഗ്യം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാ. നിങ്ങൾ രണ്ടാളും ഒരേ കച്ചവടം തുടങ്ങിയിട്ട് നിങ്ങളെ സുഹൃത്ത് പൊട്ടിപ്പോവുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തില്ലേ, ഞാൻ ചെയ്തതാ. നിങ്ങൾ അയൽപക്കത്തുനിന്ന് പോയി നോക്കി, 28 വയസ്സായില്ലേ, തലച്ചോറിന് വളർച്ചയില്ലാതെ കയ്യും കാലും കുഴഞ്ഞു കിടക്കണേ. അത് ഓന അങ്ങനാക്കിയത് ഞാനാ, നിങ്ങൾ അങ്ങനാക്കിയത് ഞാനാ, കൊണ്ട് അംഫിഖൂ മിമ്മാ റസഖനാകും, ഞാൻ തന്നെന്ന് കുറച്ചാണ് കൊടുത്തളിയും. അങ്ങനെ അവിടെ പറഞ്ഞു. എന്നാൽ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞത് ഇതെന്റെ വസീയത്താണ് മനുഷ്യനോട്. അല്ലാഹു വസീയത്താന്ന് പറഞ്ഞത്, വസീയത്താന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ മനുഷ്യന് ഭയങ്കര താല്പര്യവും അല്ലേ. എത്ര മോശപ്പെട്ട മക്കളാണെങ്കിലും വാപ്പയോട് ദേഷ്യം പിടിച്ചവരാണെങ്കിലും അല്ലേ, വാപ്പ മരിക്കുന്ന സമയത്ത് 15 സെന്റ് പള്ളിക്ക് വഖഫ് ചെയ്തിരുന്നു, മക്കളോട് പറഞ്ഞ് അതിന്റെ വസീയത്ത് ഞങ്ങൾ പള്ളിക്ക് കൊടുക്കണം. അപ്പോൾ മരിച്ചാൽ പറയില്ലേ, സ്വത്ത് വീതിക്കുന്ന സമയത്ത് 15 സെന്റിൽ ആരും അവകാശവാദം ഉന്നയിച്ചു വരണ്ട, അത് വാപ്പ പള്ളിക്ക് കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്തതാണ്, അത് നമ്മളോട് കൊടുക്കും. അങ്ങനെ വസീയത്ത് ധാര വസീയത്ത്, വാപ്പിയല്ല അമ്മിയൊന്നും അല്ല ഈ വസീയത്ത്, റബ്ബിന്റെ വസീയത്താണ്. ആയത്തിന്റെ പോക്കൊന്ന് നോക്കിയാണ്, മാതാവിനോടും പിതാവിനോടും നീ ഗുണം ചെയ്യണേ എന്ന് ഞാൻ മനുഷ്യനോട് വസീയത്ത് ചെയ്തിരിക്കുകയാണ്. എന്താ കാരണം കേട്ടോളി, എന്താ സാധ്യ, ഉമ്മാക്ക് പത്ര വലിയ പ്രത്യേകത അല്ല പറഞ്ഞുതരാ. ഏതെങ്കിലും കിതാബ് ഏതെങ്കിലും മുസ്ലിയാർ എഴുതി വെച്ചതല്ല, ഹദീസിൽ പറഞ്ഞതല്ല, പിന്നെയോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് പറഞ്ഞു തരാം, ഉമ്മാരാ വാപ്പാരാ ഉമ്മാരാ എന്ന് അല്ലാഹു തന്നെ പറഞ്ഞു പഠിപ്പിച്ചെന്നതാ. ഒരു പ്രൊഫസറും പറഞ്ഞെന്നല്ല, ആരാ നിന്റെ ഉമ്മയെ നീ ധിക്കരിക്കുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ വാപ്പയെ നീ വെറുക്കപ്പിക്കുമ്പോൾ നീ തിരിച്ചറിയേണ്ട ചില രഹസ്യങ്ങളുണ്ട്. ആരാ ഇത് പറഞ്ഞു തരുന്നത്? നിന്നെ നിന്റെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിനു മേൽ ക്ഷീണം സഹിച്ചാണ്, നിന്നെ പ്രസവിച്ചതോ ക്ഷീണത്തിനു മേൽ ക്ഷീണം സഹിച്ചാൻ. ഈ ഒരായത്തിന്റെ ഒരു കഷ്ണം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരണമെങ്കിൽ ഞാൻ 5 കൊല്ലം മെഡിക്കൽ സയൻസിന് പോയി കുത്തിരുന്ന് പഠിക്കണം. ഞാൻ 5 കൊല്ലം ഞാൻ മെഡിക്കൽ സയൻസിന് പഠിച്ചെങ്കില് ഒരു പെണ്ണിന്റെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കായ നാഡിഞരമ്പുകളിൽ ആ പെണ്ണ് ഗർഭിണിയാകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തെന്ന് പഠിച്ചു പറയണം ഞാൻ. ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞുതരാൻ കഴിയുള്ളൂ, ഒറ്റടിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് തിരിയില്ല. ആ 5 കൊല്ലം ഞാൻ പഠിക്കണമെങ്കിൽ അതിന് മുമ്പ് 2 കൊല്ലം കഷ്ടപ്പെട്ട് തലമുണ്ട ഉണ്ടാക്കിയിട്ട് എൻട്രൻസിന് പഠിക്കണം. ഒരു 8-10 കൊല്ലം പഠിച്ചെങ്കിലേ ഈ ആയത്തിന്റെ വാൽ കഷ്ണത്തിന്റെ അർത്ഥം പറഞ്ഞാലും കഴിയുള്ളൂ. എടാ നിന്നെ നിന്നെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിനു മേൽ ക്ഷീണം സഹിച്ചാൽ. 1-ാം മാസത്തെക്കാളും ക്ഷീണ 2-ാം മാസം, 2-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 3-ാം മാസം, 3-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 4-ാം മാസം, 4-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 8-ാം മാസം, 8-ാം മാസത്തെക്കാളും ക്ഷീണമാണ് 9-ാമത്തെ മാസം. 8-ാം മാസമായപ്പോ നമ്മള് കാണുന്നതെന്ന് പറഞ്ഞു നോക്കാം, മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിലും ഞമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ എന്തേ എന്തേ, ഉമ്മമാരെ നിങ്ങൾ അനുഭവിക്കുന്നതില്ലേ? പ്രസവിച്ച ഉമ്മമാരോടാ സഹോദരിമാരോടാ ഞാൻ ചോദിക്കുന്നത്, എന്തേ
എട്ടാം മാസമാകുമ്പോ കാലിങ്ങട്ട് തടിച്ചു വന്നിട്ടുണ്ട്, നീര് വന്നിട്ടുണ്ട്. മാത്രമല്ല കാലിന്റെ ചെറിയ ചെറിയ നരമ്പുകൾ പോലും തടിച്ചു തൊലിയിലൂടെ വെളിയിലേക്ക് ഇങ്ങ് കാണുന്നുണ്ട്, രക്തം ഇറങ്ങിയിട്ടുണ്ട് നാടി ഞരമ്പിലേ. എട്ടാമത്തെ മാസം കാണിച്ച് വെളിയിലിറങ്ങുമ്പോ പ്രഷർ ഹൈ ആ, പ്രഷർ അമിതമാണ്, ഷുഗർ അമിതമാണ്. ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് ഡേഞ്ചറാണ്. എന്താ ഈ ഡേഞ്ചർ എന്ന് പറഞ്ഞത്? ഗർഭിണിയായ നമ്മുടെ ഉമ്മയില്ലേ, ആ ഉമ്മായുടെ കാര്യം ഡേഞ്ചറാണ്, അപകടമാണ്. പ്രസവം അല്പം കെട്ടിക്കൽ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഡോക്ടർമാർ പറയുന്നു. അപ്പോഴും സ്കാൻ ചെയ്ത് ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഉമ്മയില്ലേ, പെണ്ണില്ലേ, ചോദിച്ചതെന്താ സാറോട്? സാറ്, എന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുമോന് കുഴപ്പമൊന്നുമില്ലല്ലോ, തന്റെ ജീവനപായത്തിലാണെന്ന് പറഞ്ഞപ്പോഴും കാലിലുള്ള ഞരമ്പ് പൊട്ടിയിട്ട് രക്തം വന്ന് മരിക്കാൻ എന്റെ ഉമ്മ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴും എന്റെ പൊന്നുമോന് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് ആസ്വദിച്ച ഒരു പെണ്ണുണ്ടടാ ആകാശത്തെ ചുവട്ടിൽ. അതാരാന്നറിയോ? അത് നിന്റെ ഉമ്മയാ. അതുകൊണ്ട് ഉമ്മാരും ബാപ്പാരും ജീവിച്ചിരിക്കുന്ന ആരക്കപ്പെടണ്ടോ? നോമ്പ് തീരുന്നതിനും പോലെ എടുത്തു പോണം, അവരെടുത്തു പോണം, അവരടുത്തു പോകണം. മമ്മേ വാപ്പ വാപ്പേ, അതിന് പകരം പറ്റാൻ പക്കരാവുന്ന ഒരാളും ആകാശത്തിന് ചൂട്ടിലില്ല എന്ന് റബ്ബ പറഞ്ഞിരുന്നു. അല്ലാഹു അല്ല പറഞ്ഞുതരാണ്. അല്ല സാദ്, എന്റെ ഭാര്യ അങ്ങനല്ല, എന്റെ ഭാര്യ എന്റെ അമ്മനെക്കാളും എന്നോട് സ്നേഹം. എടാ, നീ പറഞ്ഞത് ശരിയല്ല എന്ന് റബ്ബ പറഞ്ഞിരുന്നു. അല്ല, നീയും ഭാര്യയും തെറ്റിയാൽ അറിയാം, ഓൾ അങ്ങക്കെതിരെ കേസ് കൊടുക്കും. എന്നാലും ഉമ്മി മോനും തെറ്റിയോക്കട്ടെ, ലോകത്തേടെങ്കിലും കേസ് കൊടുത്ത ചരിത്രമുണ്ടാവും? ഉമ്മ മോനെതിരെ ഇല്ല, ഉമ്മക്കെതിരെ മോൻ കൊടുത്തിട്ടുണ്ടാവും, ഉമ്മക്കെതിരെ മോൻ കേസ് കൊടുത്തിട്ടുണ്ടാവും, വാപ്പാക്കെതിരെ മകൻ കേസ് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ ലോകത്തൊരുമ്മയും മകനെതിരെ കേസ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കില്ല. ഉമ്മക്ക് പകരം ഉമ്മ മാത്രം, വാപ്പക്ക് പകരം വാപ്പ മാത്രം. പകരം വെക്കാൻ പറ്റാവുന്ന ഒന്നില്ല. ഞാൻ പറയാണ്, ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്ത, നിങ്ങളെ വാപ്പിമ്മയും ജീവിച്ചിരിക്കണം. ആരൊക്കെ ഇവരുള്ളത്? ഒരിടത്ത് പോകണം. വേറെ ചില മനുഷ്യന്മാരുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഉഷാറായിട്ട് കൊടുക്കി. പിന്നെ സൂപ്പിയാജി, സൂപ്പിയാജല്ല മൂസാജി, നേരത്തെ മൂസാജി എന്നാണ്, പിന്നെ മാറിപ്പോയി, ഉറക്കം വെച്ചിട്ടേ, ഉറക്കം വെച്ചിട്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. യമാനിസാം കൊടുക്കി, എല്ലാവരും കൊടുക്കി, എല്ലാവരും. നിങ്ങൾ കൊടുക്കണമൊക്കെ, മരിച്ച വാപ്പിമ്മയുണ്ടെങ്കിൽ ഓലെ പേരില്ല കൊടുക്കണ്ടേ. അല്ലാഹു അവരുടെ നമ്മുടെ കാര്യത്തിൽ അവരെ തൃപ്തരാക്കി തരട്ടെ. അല്ലാഹു അവരെ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാക്കി തരട്ടെ. ചില ആണുങ്ങളുണ്ട്, ഓൽക്ക് ഞാനും മനുഷ്യന്മാരെന്ന് പറയാനൊക്കെ ഞാൻ മടിക്കാണ്. ആണുങ്ങൾ എന്ന് പിന്നെ ഞാൻ പറഞ്ഞ തീരാൻ പറഞ്ഞു, മനുഷ്യന്മാരെന്നൊക്കെ പറയുമ്പോൾ മടിയാണ്, ആണുങ്ങൾ എന്ന് പറയാനും മടിയാ. എന്താ കാരണം? പോലും അമ്മായിമ്മയായി തെറ്റിയാ പറയും, ഇനി വീട്ടിക്ക് പോകാൻ പാടില്ല. എടാ, നീ എന്ത് തമ്മടി? നീ അമ്മായിമ്മയും തമ്മിൽ തെറ്റാനെ പലിഞ്ഞ് തെറ്റിയാല് ആ അമ്മാന്റെ മോളോട് പറയാ ഞാൻ പോകാൻ പാടില്ല, ഞാൻ പോകാൻ പറഞ്ഞ പാടില്ല എന്നെ പോകാൻ പാടില്ല എന്നല്ലേ ആണ്. നീ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമം ഭർത്താവിനനുസരിക്കണതാ. അതെന്തിനു പറഞ്ഞ? അത് അച്ചടക്കണ്ടാ പറഞ്ഞ. എടാ, നീ എത്ര വലിയ തമ്മാടിയാ, നിന്റെ ഭാര്യയെ പിടിച്ചു വെക്ക, ഉമ്മാനെ കാണാൻ അനുവദിക്കാതെ, വാപ്പാനെ കാണാൻ അനുവദിക്കാതെ. അതിലും നല്ലത് വേറെ പണിയെടുക്കല, അതിലും നല്ലത് വേറെ പണിയെടുക്കല. തമ്മ ഭയങ്കര മഹാതമ്മാടി തരണം. സ്വന്തം ഉമ്മയെ കാണരുത് എന്ന് പറയാ, സ്വന്തം വാപ്പാന്റെ അടുത്ത് പോകരുത് എന്ന് പറയുക. എന്റെ ഉമ്മ ഗർഭം ധരിച്ചത് ക്ഷീണത്തിന് മേൽ ക്ഷീണം സഹിച്ചാൻ കറിയോ. എന്റെ അമ്മാരാ നിനക്ക് തിരിയാൻ, എന്റെ ഭാര്യ ഗർഭിണിയാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നോ.
അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവാൻ എന്റെ ഉമ്മായിയുടെ സ്നേഹത്തിന്റെ ആഴം തിരിയാൻ എന്റെ ഉമ്മായിയുടെ കട്ടപ്പാടിന്റെ ആഴം തിരിയാൻ എന്റെ ഭാര്യ രണ്ടാമത് ഗർഭം ധരിക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. ഒരു ദിവസം വേണ്ടു കഴിഞ്ഞ് രാത്രി 2 മണിക്കാണ് ഞാൻ എന്റെ വീട്ടിലെത്തുന്നത്. ഡോറിന്റെ മുട്ടിയ പാടെ വാതിൽ തുറക്കപ്പെട്ടോ. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്തേ ഉറങ്ങിയിട്ടില്ലേ? എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്തേ? ഞാൻ ചോദിച്ചു. എന്റെ പെണ്ണോട് പറഞ്ഞു, സൂചിയുടെ മുന കൊണ്ട് ഇങ്ങനെ കുത്തുന്നത് പോലെ വയറിന്റെ അകത്ത് നിന്ന് ഭയങ്കരമായ കുത്തുന്നത് പോലെ അനുഭവപ്പെടുന്നു, വല്ലാത്ത വേദന. ഞാൻ ചോദിച്ചു, പ്രയാസമായില്ലേ? എന്നോട് പറഞ്ഞു, ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സൂചി കൊണ്ട് വയറിന്റെ അകത്ത് നിന്ന് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴും പറയാ, ഏ പ്രയാസമില്ല. പിന്നെങ്ങനെ ഇടക്കിടക്ക് ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, ടെൻഷനാ. എന്താ ടെൻഷൻ? ആദ്യത്തെ പ്രസവം എളുപ്പമായതല്ലേ, രണ്ടാമത്തത് എളുപ്പാവും. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ വേദിയിലും ദുആ ചെയ്യാറുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാ അവൾ പറഞ്ഞതല്ല. ലോകത്ത് കുറെ മനുഷ്യന്മാരില്ലേ കണ്ണു കാണാത്തോല്, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ, കയ്യിനും കാലിനും വൈകല്യമുള്ളവർ. അതേപോലെ നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുട്ടി അന്ധനാകുമോ? മൂകനാകുമോ? ബധിരനാകുമോ? തലച്ചോറിന് വളർച്ചയില്ലാതെ കൈകാലുകൾ ക്ഷീണിച്ചു പോയ കുട്ടിയാകുമോ? ഒരുമ്മ 10 മാസക്കാലത്തോളം ഒരുമ്മയുടെ മനസ്സാന്തരാളങ്ങളെ പിടികൂടുന്ന ചിന്തയാണിത്. ഈ ഉമ്മയെ നീ വെറുപ്പിച്ചാൽ നിന്റെ നിസ്കാരം എനിക്ക് വേണ്ടെന്ന് പഞ്ചനാഥനായ അള്ളാഹുവിന്റെ തീരുമാനമാ. നിന്റെ നോമ്പെനിക്ക് വേണ്ട, നീ പട്ടിണി കിടക്കുന്നത് എനിക്ക് വേണ്ട. ആര് തീരുമാനിച്ചതാ? പാറാട് മഹല് തീരുമാനിച്ചതല്ല, സമസ്ത തീരുമാനിച്ചതല്ല, അലിമിങ്ങൾ തീരുമാനിച്ചതല്ല. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനം. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണം, ഉമ്മായുടെ തൃപ്തി കിട്ടണമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ചില ആൾക്കാരെ കണ്ട് കെട്ടിയിട്ട് ഭാര്യനെയും കൂട്ടിയാണ് പോകും ഗൾഫക്ക്, പിന്നെ പേര് 5 കൊല്ലം കഴിഞ്ഞിട്ടാ. 5 കൊല്ലം എടാ, അങ്ങനെ അമ്മനെ കാണാൻ പോതില്ലെങ്കിലും എൻ്റെ അമ്മ അങ്ങനെ വീട്ടിൽ കിടന്നിട്ട് നെഞ്ചിങ്ങനെ പുകഞ്ഞെറിയുന്നുണ്ടടാ എൻ്റെ നിന്റെ മുഖമൊന്ന് കാണാൻ. അഞ്ചു പറയാ, ടിക്കറ്റിന് പൈസ കൂടുതലാണ്. ഞങ്ങൾ 5 മെമ്പർമാരുണ്ട്, 5 കൂടി നാട്ടിലേക്ക് വരാൻ വലിയ പൈസ കൊടുക്കേണ്ടി വരും. ചെങ്ങായി ജി പിഷ്കനാണോ? ഇഞ്ചി മാത്രം ഒന്ന് വന്നു പോയിക്കോ, നീ മാത്രമൊന്ന് വന്നു പോയിക്കോ. നിന്റെ ഉമ്മാനെ കാണാൻ നീ 10 കോടി ചെലവാക്കിയാലും അനക്ക് അള്ളാഹു ഭയങ്കര കൂലി തരും. നിന്റെ അമ്മാന്റെ മൂത്തുക്ക് നോക്കാന്നുള്ളത് കൂലിയാന്ന് പഠിപ്പിച്ച മതാ അള്ളാഹുവിന്റെ ദീൻ. ഉമ്മായിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാ. ഒരുത്തൻ വന്ന് പറഞ്ഞ, ഒരു വാപ്പ കത്ത് എഴുതിയിട്ട് എന്റെ കയ്യിൽ തന്ന, അപ്പോഴും ഞാൻ ഓർക്കാം, മനുഷ്യൻ 6 മാസം മുമ്പ് മരിച്ചുപോയി അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിട. 16 കൊല്ലം മുമ്പ് ഞാൻ ആദ്യത്തെ ഹജ്ജിന് പോകുമ്പോൾ അയാളിന്റെ കയ്യിൽ ഒരു കത്ത് എന്നിട്ട് പറഞ്ഞു, സാറേ ഈ കത്തിന് പുറത്തൊരു നമ്പർ ഉണ്ട്, നിങ്ങൾ മക്കത്തെത്തി നിങ്ങളെ ഉംറക്ക് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഫ്രീ ആയതിന് ശേഷം ഈ നമ്പറിലൊന്ന് നിങ്ങൾ വിളിക്കണം, ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കണം, ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചിട്ട്, ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചിട്ട്, നിങ്ങൾ വിളിച്ചിട്ട്, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഈ കത്തൊന്നും നിങ്ങളെ അയാൾക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഈ വാപ്പ പറയും, എൻ്റെ മോൻ തന്നെയാണ്. ഇയാളിത് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങളായതുകൊണ്ട് പിന്നെ പറയാം, അതിൻ്റെ മോനാണ് ഉസ്താദേ. ഓൻ കല്യാണം, ഓൻ ആദ്യം ഗൾഫ് പോയി, ഉമ്മാൻ്റെ സ്വർണ്ണമൊക്കെ വിറ്റ് വിസപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയച്ചത്. ഓൻ ആദ്യം ഗൾഫ് പോയി, എന്നിട്ട് 2.5 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ വന്നു. വന്നപ്പോൾ ഞങ്ങൾ നല്ലൊരു കുട്ടിനെ കല്യാണം ചെയ്തു. പിന്നെ അവൻ പോയി 5 മാസം എന്നിട്ട് പിന്നെ ഉണ്ട്. 6 മാസം കഴിഞ്ഞ പാടവൻ വന്നു. 10 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ വന്ന, 2.5 കൊല്ലത്തിനിടയ്ക്ക് ഒരുപാട് ദിവസത്തെ ലീവ് അതിൻ്റെ ഇടയ്ക്ക് കവിയിൽ കൊടുത്തിരുന്നു, അപ്പോഴൊന്നും വന്നില്ല. ആ 10 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ 6 മാസം കഴിഞ്ഞപ്പം വന്നു. എന്നിട്ടാ ഭാര്യയുടെ പാസ്പോർട്ടൊക്കെ ശരിപ്പെടുത്തി. 1 കൊല്ലം കഴിഞ്ഞപ്പം എൻ്റെ ഭാര്യയെ കൂട്ടിപ്പോയി.
അഞ്ച് കൊല്ലം ഇങ്ങോട്ട് വന്നിട്ട് ഓനെ കുട്ടിയുണ്ടായിന്. ഓന് ഞങ്ങളെ കാണാൻ പോതില്ലേ, ഞമ്മക്ക് ഓനെ കാണാൻ പോതിണ്ട്. വിളിച്ചിട്ട് ഓനോടൊന്ന് വാടാന്ന് പറയുമ്പോൾ പറഞ്ഞു, വാപ്പയെ ടിക്കറ്റിനൊക്കെ ഭയങ്കര പൈസയെ, വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാ പറയണത്. ഉസ്താദൊന്ന് ഓനോട് പറയണം, ടിക്കറ്റിൻ്റെ പൈസ ഇല്ലേ, ഞാൻ അയച്ചു കൊടുത്തോളാം. ഓൻ്റെ അമ്മാക്ക് ഓനെ കാണാൻ ഭയങ്കര ഭൂതിണ്ട്, എപ്പോഴും കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്. നീ എത്ര പണം നിന്റെ ഉമ്മായിയുടെ മുഖം കാണാൻ നീ ചെലവഴിച്ചാലും അത് വാട്സപ്പിലൂടെ കാണലല്ലേ. ഞാൻ കാണുന്നുണ്ട് വാട്സപ്പിലൂടെ, എന്റെ വാട്സപ്പ് അല്ല, നേരെ നേരെ കാണുക, ഉമ്മായിയുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. അതിന് നീ എത്ര പണം ചെലവഴിച്ചാലും അല്ലാഹു കൂലി തരും. മൂന്ന് കാര്യങ്ങൾ നോക്കി നിൽക്കുന്നത് ഇബാദത്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങൾ നോക്കി നിന്നാൽ കൂലിയാണ്. ഒന്ന് കലാമുല്ലാഹ് അൽ ഖുർആൻ, ഒന്ന് പരിശുദ്ധമായ ഖുർആനാണ്. രണ്ടാം പരിശുദ്ധമായ കഅബയാണ് ബൈത്തുല്ലാ, അല്ലാഹുവിന്റെ കഅബ നോക്കി നിൽക്കുന്നത് പ്രതിഫലമാണ്. എന്നാൽ മൂന്നാമത്തത് മാതാപിതാക്കളുടെ മുഖമാണ്. ആ വാപ്പാന്റെ മുഖം അങ്ങനെ നോക്കിക്കാന്നുള്ള കൂലിയാണ്. വാപ്പാന്റെ ഉമ്മാന്റെ മുഖം നോക്കാനൊന്നും സമയമില്ല. വീട്ടിൽ വന്നിരുന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടിരിക്കണം, മീരാ ജാസ്മിന്റെ മുഖമാണ്. വീട്ടിലെത്തിയാൽ ഉമ്മ ആ പെട്ടിയാദ്യം വലിച്ചെറിയൂ, ഉമ്മ പെങ്ങളെ ആ പെട്ടിയാദ്യം വലിച്ചെറിയൂ പെങ്ങളെ, എന്നാലല്ലേ നിന്റെ മക്കൾക്ക് നിങ്ങളുടെ മുഖം നോക്കാൻ കഴിയോ, എന്നാലല്ലേ കഴിയൂ. വാപ്പാന്റെ മുഖം എന്താ കാരണം? കാരണം അങ്ങനെയിരുന്നു, ഉമ്മ പ്രസവിച്ചു. പ്രസവ വാർഡിന്റെ നിങ്ങളൊക്കെ ഭാര്യമാരുടെ പ്രസവത്തിന്റെ സമയത്ത് പ്രസവ വാർഡിന്റെ അടുത്ത് നിന്നുണ്ടാവുമല്ലോ വെളിയിൽ. ഇന്നൊരു കരച്ചില, എന്തൊരു കരച്ചില, ആ വേദനയുടെ ആഴമാണത്. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നറിയുമോ? മെഡിക്കൽ സയൻസ് ആ പറയുന്നത് ജീവനോടെ ഒരു ശരീരത്തിലെ എല്ല് ഒടിച്ചു മുറിക്കുമ്പോൾ എന്താണ് വേദന, അത്ര വലിയ വേദന ഉണ്ടാകുമത്രേ പ്രസവിക്കുമ്പോൾ. വേദന ഇങ്ങനെ സഹിച്ചിങ്ങനെ കിടക്കാൻ, അപ്പോഴല്ലേ നേഴ്സ് സിസ്റ്റർ ഈ കുട്ടിയെ കുളിപ്പിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് മുലപ്പാല് നൽകാൻ ഈ പെണ്ണിന്റെ കയ്യിലേക്ക് ഉമ്മയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കുമ്പോഴാ, ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, അറിയാതെ ഈ ഉമ്മ ഉമ്മായിയുടെ ചുണ്ട് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയുടെ കവിളത്തേക്കാ, ഇരു കവിളിലും ചുടുചമ്പനം കൊടുക്കുകയാ. പൊന്നുമോനെ കണ്ടപ്പോഴേ, പൊന്നുമോളെ കണ്ടപ്പോഴേ പ്രസവ വേദന മറന്നുപോയി. ഇരു കവിളിലും ചുംബനം കൊടുത്ത തന്റെ പൊന്നുമോനെ മാറത്തോട് ചാർത്ത് പിടിച്ച്, മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ പൊന്നുമോനെ അമ്മിഞ്ഞ പാൽ കൊടുത്തത് ഏതെങ്കിലും മനുഷ്യനെ നമ്മൾ ദീർഘായുസ് കൊടുത്താൽ അവനെ നമ്മൾ സെട്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുന്നതാ. 90 വയസ്സൊരാൾക്കായാൽ അയാളുടെ അവസ്ഥ ഒരു വയസ്സായ കുട്ടിയെ പോലെയാ. 100 വയസ്സാണോ നിന്റെ ഉമ്മാക്ക്? നിന്റെ ഉമ്മാന്റെ അവസ്ഥ 6 മാസമുള്ള കുട്ടിയെ പോലെയാകും. അപ്പ നീ ചിന്തിക്കേണ്ടത് നിനക്ക് 6 മാസമായപ്പോ നിന്നെ മാറിയെടുത്ത് ചുംബനം തന്നിട്ട് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നീ കമ്മിഞ്ഞപ്പാൽ തന്ന ഉമ്മയില്ലേ, എടാ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടക്കുമ്പോ അമ്മയെ നീ നിന്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മരുന്ന് കൊടുക്കടാ, ഭക്ഷണം കൊടുക്കടാ. വലാ ഉമ്മയെ വിരട്ടി പേടിപ്പിക്കല്ലടാ, വാപ്പയെ വിരട്ടി പേടിപ്പിക്കല്ലടാ, എന്റെ തള്ളയെ മൂത്രൊഴിക്കാണ്ടെങ്കിലൊന്ന് പറഞ്ഞുകൂടെ പറയല്ലടാ. ഉമ്മക്ക്
കിടന്ന ബെഡിലല്ലേ മൂത്രമൊഴിച്ചത്? നീ ചെറുപ്പത്തിൽ വീട്ടിന്റെ അകത്തളം മുഴുവൻ നടന്ന് മൂത്രമൊഴിച്ചപ്പോ ഒരിക്കൽ പോലും നിന്നെ വെറുപ്പിക്കുന്ന ഒരു വാക്ക് പറയാത്ത ആളാ നിന്റെ ഉമ്മ. 28 തവണ നീ ഒരു ദിവസം മൂത്രമൊഴിച്ചപ്പോ ആ 28 തവണയും നീ മൂത്രമൊഴിച്ച സ്ഥലത്ത് വന്നിട്ട് അത് വൃത്തിയാക്കിയിട്ട് നിന്റെ മൂത്രം കോരിയെടുത്ത ഉമ്മ, നിന്റെ മൂത്രം വെറുപ്പില്ലാതെ കോരിയെടുത്ത നിന്റെ ഉമ്മ, നിന്റെ മലം വെറുപ്പില്ലാതെ കോരിയെടുത്ത ഉമ്മ, 28 തവണയും നിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വസ്ത്രം മാറ്റി തന്ന ഉമ്മ, എടാ നീ ദേഷ്യം പിടിക്കരുത്. ആരാ ഇത് പറഞ്ഞത്? എന്തുപോലും നീ അവരോട് പറഞ്ഞു പോരുത്. ആരൊമ്പന്നിച്ച് അങ്ങനെ കാട്ടരുത്. കുഴങ്ങിപ്പോയല്ലോ, എങ്ങനെ പറയരുത്. ഒരമ്പെന്ന് നീ പറയരുത്. ഉമ്മ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടോ, അങ്ങാടി പോയി സാധനം വാങ്ങിക്കൊണ്ടു. അപ്പൊ പറഞ്ഞു, ഓ പൊന്നുമോനെ, ഉമ്മ ഒരു സാധനം മറന്നല്ലോ, ജൗടി വാങ്ങിക്കൊണ്ടുവരും. ഓനവും വാങ്ങിക്കൊടുന്നു. പിന്നെ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി പാനൂർ തള്ളക്ക് മനുഷ്യനെ കയ്യും കാലും അടങ്ങി നിൽക്കാൻ ശ്രമിക്കൂലേ. പറയരുത് ചങ്ങായി, കാരണം നിനക്ക് വേണ്ടി ഒരു സെക്കൻഡ് പോലും കാലടങ്ങാത്ത പെണ്ണാണ് വീട്ടിന്റെ അകത്ത് നിന്റെ മാതാവ്. കാലടക്കി വെച്ചിട്ടില്ല, കാലടക്കി വെച്ചിട്ടില്ല എന്ന് മാത്രം. ഉറങ്ങീനോ? ഇല്ലല്ലോ. ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ഒരു ഗർഭിണി പ്രസവിച്ച ഇപ്പഴാഴ്ച ഒരു 4 ദിവസം മുമ്പ് ഞാൻ എന്റെ പള്ളിയിൽ ഇരിക്കാൻ മട്ടല്ലോ. ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ സുബഹി നിസ്കരിക്കാനും പള്ളിയിലുണ്ടെങ്കിൽ പരിചയമുള്ള ആളാ. ആ നാട്ടുകാരനല്ല, വേറെ നാട്ടുകാരൻ. അപ്പൊ ഞാൻ ചെന്ന് എവിടെ? അപ്പൊ എന്നോട് ചോദിച്ചത് ഇന്നലെ അർദ്ധരാത്രി പോകുന്നതാണ്, ഭാര്യ ഭയങ്കര ടെൻഷനാക്കിയിട്ട് പോകുന്ന ചോദിച്ചു. എന്താണോ വയറിന്റെ അകത്തുനിന്ന് കുട്ടിന്റെ അനക്കം കുറവുണ്ട്, കുറവുണ്ട് അവള് പറയണേ. അനങ്ങില്ല എന്നല്ല, ശ്രദ്ധിക്കണേ, നിങ്ങളെ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഞമ്മക്ക് വേണ്ടി വേദനിച്ച ഒരാൾ ഉമ്മല്ലാതാരാ? ഉമ്മ പറഞ്ഞ പെണ്ണിനെ ഞാൻ കെട്ടണമെന്നോ? ആ നീ കെട്ടണം തന്നെ. വാപ്പ പറഞ്ഞ തന്നെ ഞാൻ കെട്ടണതാടാ, കെട്ടണം തന്നെ. അള്ളാന്റെ തൃപ്തി വാപ്പായുടെ തൃപ്തിയിലാണ്, ഉമ്മാന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി ഉമ്മ തൃപ്തിപ്പെട്ടതിലാണ്. അപ്പൊ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയിലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം. അയിലാങ്ക് ബർക്കത്ത്. പല കുടുംബത്തിലും പല പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. എന്താ പലരും പറയും വാട്സപ്പാ കുഴപ്പം. വാട്സപ്പ് ഒന്നും അല്ല കുഴപ്പം, കൽബിലും ഉമ്മയും വാപ്പി ആരാന്ന് അറിയാത്തതാ കുഴപ്പം. അതന്നെയാണ് കുഴപ്പമല്ലേ. ആലോചിക്കണേ നിങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവൻ വന്നിട്ട് എന്നോട് പറയാൻ അനക്കം കുറവുണ്ട്, കുറവുണ്ട് എന്നവള് പറഞ്ഞു. എന്നിട്ട് നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അർദ്ധരാത്രി തന്നെ പോകുന്നതാ. എന്താ നമ്മളെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? കൊറേ ദിവസമുള്ള പോലല്ല അനക്കന്നില്ലല്ലോ. അപ്പൊ ഒരു 10 മാസം ഞമ്മളമ്മ നമ്മളെ കാര്യത്തിന് എങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. എന്നിട്ട് ഓനെ വിളിച്ചിട്ട് പറയാടാ, അമ്മ ഹോസ്പിറ്റലിൽ അമ്മ എന്നെ കാണണമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്, ചെന്ന് വരുമോ? ഏ എനിക്കിപ്പോ വന്നാല് അറബി വിടൂല, പിന്നെ ഞാൻ അങ്ങനെയാണ് പോകുന്ന ഈ ജോലിയായിട്ട് പോകും. നിനക്ക് ജോലിയാണോടാ വലുത്, അല്ല എന്റെ അമ്മയോടാ വലുത്? നിനക്ക് നിന്റെ ജോലിയാണോ വലുത്, ഉമ്മയാണോ വലുത്? ഹബീബായി നബിയുനാ റസൂലുള്ളാഹി. പല കുടുംബത്തിലും എന്താ കല്യാണൊക്കെ കഴിച്ചു കഴിഞ്ഞാ പിന്നെ കൊസറേ. എന്താ പറയല്, എന്റെ അമ്മ ശരിയില്ല എന്ന് പറയാം, എന്റെ വാപ്പ പിന്നെ കുഴപ്പമില്ല, ഉമ്മ തീരെ ശരി. എന്താ ഉമ്മാന്റെ നാവ് കുറച്ച് നീളം കൂടുതലാ, ഉമ്മാന്റെ നാവ് കത്തി എടുത്തിട്ട് പകുതി മുറിച്ചു കളയണം. പല ചെറുപ്പങ്ങളല്ലോ, യോഗത്തിലുള്ള പല ചെറുപ്പക്കാരെ എപ്പഴാ ഇങ്ങനെ, ഉമ്മ ശരിയില്ല. നീ എപ്പഴാ ഇങ്ങനെ ഇത് പറയാൻ തുടങ്ങി? നീ എപ്പഴാ ഇത് പറയാൻ തുടങ്ങിയത്? നീ പെണ്ണിട്ടേശല്ലേ. എന്താ എന്റെ പെണ്ണ് എന്നോട് എന്തോ മന്ത്രി ചെന്നിട്ടുണ്ട്, നീ ഓളെ തിരുത്തി കൊടുക്കണം. അത് ഉമ്മേ, ഉമ്മ വർത്താനൊക്കെ പറയും, ഉമ്മ വർത്താനം പറയും, ഉമ്മ വർത്താനൊക്കെ പറയും. ഉമ്മ ചിലപ്പോൾ ദേഷ്യം പിടിക്കൊക്കെ ചെയ്യും. എന്താ കാരണം? ഈ ഉമ്മക്ക് ഒരു വിഷമം ഉണ്ടാവും, കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും, നല്ല പെണ്ണ് തരുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. മരിച്ചോനെ എന്റെ കുട്ടിയേറ്റവും എന്റെ കുട്ടീനെ വളരെ പാട്ടിലാക്കുവോ 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 എന്നൊരു ഒരു ടെൻഷൻ എപ്പോഴും മനസ്സിലാവും. അപ്പം അമ്മ എന്തേലൊക്കെ പറഞ്ഞു, അതിന് ജി അതിന് ദേഷ്യം പിടിക്കുകയും ചെയ്യണ്ട.
നീ അതിനെ ദേഷ്യം പിടിക്കണം. ഞാൻ എന്റെ പള്ളിയിൽ ഇരിക്കുമ്പോഴല്ലേ ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 313 റുപ്യ നിങ്ങളെ പള്ളിക്ക് നേർച്ചേ, നിങ്ങൾ എന്റെ അമ്മാന്റെ സ്വഭാവം ഒന്ന് നന്നാൻ ദ്വാരക്കണം. ഓ വന്നിട്ട് പറയാം, എന്റെ അമ്മാന്റെ സ്വഭാവം ഒന്ന് നന്നാൻ ദ്വാരക്കണം. എന്നാ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ 3-4 വയസ്സാകുമ്പോ ഭയങ്കര കച്ചട കുട്ടികൾ, കച്ചട അജോതി കച്ചട. എന്നാലും ഇമ്മ പറയാ, സാരല്ല 3-ാമത്തെ വയസ്സല്ലേ മൂച്ചിപ്പിരാന്ത, 4-ാം വയസ്സല്ലേ നട്ടപ്പിരാന്ത. അപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടോ ഇല്ല എന്റെ കുട്ടി നന്നാവും. 3-ാം വയസ്സിൽ ഏത് കുട്ടിക്കും അങ്ങനെയാണ് ഒരു മൂച്ചിപ്പിരാന്ത് ഉണ്ടാവുന്ന. നിങ്ങൾ പറയില്ല ഇവിടെ നാട്ടിൽ പറയും, എന്റെ നാട്ടിൽ പറയും എന്താ ഈ കുട്ടി ഇങ്ങനെ ഭയങ്കര കച്ചറ ഉള്ള ഗ്ലാസ്സൊക്കെ എടുത്തൊക്കെ അറിയാം. അത് 4-ാം വയസ്സാ നട്ടപ്പിരാന്ത, അത് ശരിയാവും. അത് ആ പ്രായത്തിന്റെ തകരാറാന്ന് പറഞ്ഞു. നമ്മളോ നമ്മൾ പറഞ്ഞു ഈ തള്ള തീരെ ശരിയില്ല. മനഃശാസ്ത്രപരമായല്ല ഈ തള്ള ഇടപെടുന്നത്, ചങ്ങായി ഇത് മനഃശാസ്ത്രം. എന്ത് സൈക്കോളജി, എന്റെ സൈക്കോളജി. എന്നോട് വന്നിട്ട് പറയാണ് എന്റെ ഉമ്മാന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണേ. ഞാൻ ചോദിച്ചു എന്താ അമ്മക്ക് പോയപ്പോ എന്നോട്, എന്റെ അമ്മ നാവെടുത്താൽ എന്നെ ലയനത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്, നാവെടുത്താൽ എന്നെ ലയനത്ത് ചൊല്ലുകയാണ്. ഞാൻ ചോദിച്ചു എന്താ ഏടെങ്കിലും പോയി ചത്തുപോയിക്കോട്ടെ, വണ്ടി ഇടിച്ചു പോട്ടെ, അങ്ങനൊക്കെ പറയണ ഉസ്താദേ ലയനത്ത് ഭയങ്കര ദേഷ്യം എന്നോട്. ഞാൻ ചോദിച്ചു എന്താ കാരണം, കാരണം എന്താ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ജനിച്ചന്ന് മുതൽ എന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്നോട് ഞാൻ അല്ല മക്കളെ കൂട്ടത്തിൽ എന്നോട് ഇത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ചോദിച്ചു പിന്നെ എപ്പോഴാ തുടങ്ങി, കുറച്ച കാലമായിട്ടുള്ളു. ഞാൻ ചോദിച്ചു നിങ്ങളെ കല്യാണം കഴിച്ചാണോ ചോദിച്ചു. ആണോ കല്യാണം കഴിച്ചതിന് ശേഷമാണോ മുമ്പാണോന്ന് ചോദിച്ചു. ശേഷമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഉമ്മായിയുടെ മുമ്പിൽ വെച്ച് ഭാര്യയോട് ഉമ്മയെക്കാളും കൂടുതൽ സ്നേഹപ്രകടനം നടത്താറുണ്ടോന്ന് ആലോചിച്ചു. ഒന്നുമില്ല, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി. എന്നോട് പറഞ്ഞു പിന്നെ അങ്ങനല്ല സാർ, ഞാൻ കല്യാണം കഴിച്ച വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പം ഞാൻ ഓളെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴും ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ കാറ് വിളിച്ചിട്ടാണ് കൊണ്ടുപോവാം, ഉമ്മനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ബസ്സിലാണ് കൊണ്ടുപോവാം. എന്നെ പ്രശ്നം ഏതൊരു ഉമ്മാക്കും ചോന എൻ്റെ കുട്ടി എന്നെ ഒഴിവാക്കിയോ എന്നെ ഒഴിവാക്കിയോ എന്നെ ഒഴിവാക്കോ ഒരു തോന്നലുണ്ടാവും. ഉമ്മയിലേ തിരിയുള്ളൂ ചങ്ങായി, അത് ഉമ്മയായാൽ നിനക്ക് തിരിയും, ഉമ്മയായാൽ നിനക്ക് മനസ്സിലാവും. ഉമ്മ അങ്ങനെ. ഞാനിപ്പോ എന്റെ മോനെ ഹിഫ്ദ് പൂർത്തിയായിട്ട് ഈ റമദാന്റെ മുമ്പ് ഞാൻ മോനെയായിട്ട് മക്കത്ത് പോയി. ഒരു ഉമ്മാനെ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? മക്കത്ത് പോയിട്ട് മക്കത്ത് നിന്ന് ഞാൻ വിളിക്കും നാട്ടിൽ, ഭാര്യയ്ക്ക് വിളിച്ചാൽ ഹലോ അസ്സലാം വലൈക്കും സലാം ചെല്ലിയ ഉടനെ എന്നോട് ചോദിക്കും മോന്റെ വർത്താനം എന്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങക്ക് എന്റെ വർത്താനം ഒന്നും അറിയണ്ടേ, അപ്പോൾ ചിരിക്കണം. ആ എന്താ ആ ചോദിച്ചു പോവാണ്, അതാണ് ഉമ്മ ആണ് ചോദിച്ചു പോവാണ്. ഈ കൂട്ടത്തിലാണോ ചിലപ്പോ വയസ്സായ ആണുങ്ങൾ ഓലിങ്ങനെ പറയും എന്റെ ഒക്കെ മക്കളൊരു പിന്നെ ഒന്നിന് അല്ലെ, മക്കളൊരു ഒന്നിന് പോകുന്നതായപ്പോ പിന്നെ ഓക്ക് എന്നെ കണ്ടുപിടിക്കൂല കണ്ടുപിടിക്കൂലെന്നല്ലേ, അത് അങ്ങനെ ആയി പോണതാണ്, അങ്ങനെ ആയി പോവാ. ഞാൻ പിന്നെ വിളിച്ചിട്ട് ഒരിക്കൽ വിളിച്ചപ്പോ എന്നോട് ചോദിച്ചു മോന് നിങ്ങൾ പിന്നെ മോന് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കഴിച്ചോന്ന് ഞാൻ എന്താ ചോദിക്കാത്തോന്ന് ചോദിച്ചു. അപ്പോൾ ഓള് ചിരിക്കണ് അതങ്ങനെ ആയി പോവാ. വരുന്നതിന്റെ തലേ ദിവസം ഞാൻ വിളിച്ചു, വിളിച്ചപ്പോ എന്നോട് ചോദിക്കാം മോന് തടിച്ചിണോ ഒരാഴ്ചോണ്ടേ, ഒരാഴ്ചോണ്ട് തടിച്ചിണോ. അത് എന്റെ പെണ്ണുങ്ങളെ പ്രത്യേകത പറയില്ല, ഞാൻ എന്റെ പെണ്ണുങ്ങളെ ഷറഫ് പറയാനോ അവളുടെ പ്രത്യേകത പറയാൻ പറഞ്ഞല്ല, ലോകത്തി എല്ലാം നീ അങ്ങനെ. അത് എന്റെ അമ്മ അങ്ങനല്ല, നീ വെറുതെ പറയാ. പിന്നെ ഞാൻ എന്റെ വീട്ടിലുണ്ട്, അങ്ങനെ വർത്താനം പമ്പം പറയുമ്പോ പറയാണ് ദേഷ്യം പിടിക്കുമ്പോ എന്തേലും ഒക്കെ പറഞ്ഞു പോവാന്നല്ലാതെ മോനെ ഉമ്മാന്റെ 9 മക്കളും മാക്ക് ഒരേ പോലെയാ, ഉമ്മാന്റെ 9 മക്കള് മക്കളും മാക്ക് ഒരേ പോലെയാ. ദേഷ്യം പിടിക്കും എന്തൊക്കെയാണ് പറഞ്ഞു പോണല്ലേ, അതേതൊരു ഉമ്മയുടെയും മനസ്സങ്ങനെയാ. തങ്ങളെ നിങ്ങളമ്മ ശരില്ല, നിങ്ങളെ വാപ്പ ശരില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടു നിൽക്കൂല, വേഗം വീടെടുത്തു പോകണേ എന്ന് നീ തിരിപ്പുണ്ടാക്കരുതേ. സ്വർഗമാ നീ വലിച്ചെറിയുന്നത്, നീ വലിച്ചെറിയുന്നത് സ്വർഗമാണ്. ഭർത്താവിന്റെ പിതാവിനെയും മാതാവിനെയും നീ പൊന്നുപോലെ നോക്കിയാൽ നിന്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കിയ കൂലി അല്ലാഹു നിനക്ക് തരും.
ഭർത്താവിന്റെ വാപ്പ നിനക്ക് മെഹറമാ. മെഹറം എന്നതാ തൊട്ട ഒതും അറിയില്ല കാണ. എന്തിനാ ഇസ്ലാം അങ്ങനെ ആക്കിയേ? ഈ വാപ്പാക്ക് വല്ല വിഷമം പ്രയാസമൊക്കെ ഉണ്ടേ, നിനക്ക് ശുശ്രൂഷിക്കാം, നിന്റെ വാപ്പയെ ശുശ്രൂഷിക്കുന്ന പോലെ മെഹറമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കയറി വന്നല്ലോ. ആ സ്വഹാബി കയറി വന്നുകൊണ്ട് നമ്മൾക്ക് പല ആളുകൾക്കും പറയാനുള്ള ഒരു പരാതിയാണ് ഈ സ്വഹാബിക്ക് പറയാനുള്ളത്. എന്താ പരാതി? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വന്നിട്ട് പറയാ, ഹബീബായ നബിയേ ഇന്നലി ഉമ്മ എനിക്കൊരുമ്മണ്ട്, കേൾക്കണേ എനിക്കൊരുമ്മണ്ട്. ഈ സംഭവം ഞാൻ പറഞ്ഞാൽ പലർക്കും പറയാനുള്ള സംഭവമാവും ഇത്. നല്ലോ കേട്ടുള്ളതിന്റെ റസൂലുള്ള പറഞ്ഞു കൊടുത്ത പരിഹാരം എന്താണ്? ഇന്നലി ഉമ്മ എനിക്കൊരു ഉമ്മയുണ്ട് ഹബീബായ നബിയേ, നാവ് തീരെ ശരിയില്ലാത്തള്ളന്റെ വഹിയ തൂതിനിഹ. ഈ സ്വഹാബി വന്നിട്ട് പറയാ, ഉംഫിഖു അലൈഹ ആ ഉമ്മാക്ക് വേണ്ട എല്ലാ കാര്യവും ഞാനാ ചെയ്തു കൊടുക്കുന്നത് ഹബീബായ നബിയേ, ആ ഉമ്മാക്ക് വേണ്ട എല്ലാം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത് യാ റസൂലല്ലാഹ്. എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി പറയുന്നത്, ഉമ്മാക്കുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നത്, ഉംഫിഖു അലൈഹ വഹിയ തുദിനീ ബിലിസാനിഹ. എന്നാലും അവൾ അവരുടെ നാവ് കൊണ്ട്, ഉമ്മമ്മാന്റെ നാവ് കൊണ്ട് സ്വസ്ഥതയുള്ളൊരു വർത്താനം പറയില്ല, നാവ് കൊണ്ട് കുത്തുന്ന വേദനിപ്പിക്കുന്ന വർത്താനേ പറയൂ നബിയേ. ഞാൻ എന്താ ചെയ്യേണ്ടത് യാ റസൂലല്ലാ? എന്നീ സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയാ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴാ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നത്, കേൾക്കണേ നിന്റെ ഉമ്മ ഒരു കത്തി എടുത്തിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാംസം ഇങ്ങനെ മുറിച്ചെടുത്തു. ആരാത് പറയണേ? ലോകത്തിന്റെ ഗുരുവാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഈ ആയത്തൊക്കെ ഓതി കേൾപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി, വാപ്പയോട് ഗുണം ചെയ്യണേ, ഉമ്മയോട് ഗുണം ചെയ്യണേ എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയാ, ലോ കതഅത ലഹമക, നിന്റെ വാപ്പ ഒരു കത്തിയെടുത്തിട്ട് നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ മാംസം ഇങ്ങനെ മുറിച്ചെടുത്താൽ പോലും ഉമ്മാക്ക് നീ ചെയ്തു കൊടുക്കേണ്ട കടപ്പാടിന്റെ നാലിൽ ഒരു ഭാഗം പോലും പൂർത്തിയാകില്ല. അതുകൊണ്ട് ഉമ്മാന്റെ പരാതിയുമായി, ഉമ്മയെ കുറിച്ചുമുള്ള പരാതിയുമായി എന്റെ അടുത്തേക്ക് വരേണ്ട എന്ന അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ ഈ സ്വഹാബി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി നടന്നല്ല, എന്നിട്ട് അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാതാവിന്റെ അടുത്ത് ചെന്നിട്ട് ഖബ്ബല റിജ്ലൈഹ, ഉമ്മാന്റെ ഇരുകാൽപാദങ്ങളും പിടിച്ചയാൾ അങ്ങനെ ചുംബിക്കുന്നു. ഉമ്മാനോട് പറയാണ് ബിദാലിക അമറനി റസൂലുള്ളാഹ്, ഇങ്ങനെ ചെയ്യാനാണ് എന്റെ റസൂലുള്ള എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് മാതാവിന്റെ കാൽപാദങ്ങൾ പിടിച്ചു ചുംബിച്ചോ. ഉമ്മാനെ കുറിച്ചൊരു പരാതി കോടതി പറഞ്ഞ റസൂലുള്ള എന്റെ അടുത്ത് സ്വീകരിക്കൂല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് സ്വീകരിക്കൂല. ഞാൻ പറയാം, അമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാം, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അവരുടെ അടുത്ത് പോയാ പോരാ, അതിലേക്ക് ഒരു പൈസ ഓൾക്ക് എടുത്തു കൊടുക്കണം. സാധേ ഓൾക്ക് പൈസ ആവശ്യം എല്ലാ ചെലവും ഞാനാ, ഗുളിക ഞാനാ, ആഴ്ചക്ക് ഞാനാ കൊണ്ടുകൊടുക്കല്, ചെരുപ്പ് ഒന്നാണ് പൊട്ടണേന്റെ മുമ്പ് എടുത്തതാ, ഡ്രസ് ഓരോ പെരുന്നാളും രണ്ടു കൂട്ടാ. ആയിക്കോട്ടെ ചങ്ങായി, എന്നാലും എന്റെ കൈ കൊണ്ട് ഒരു 10 രൂപ കിട്ടുന്നത് വാപ്പക്ക് ഒരു ഭയങ്കര സന്തോഷം, നമുക്കൊരു ഭയങ്കര സന്തോഷം, ജി കൊടുത്തു നോക്കിയാ, നീ ഒന്ന് കൊടുത്തു നോക്ക്, വാപ്പാക്ക് ഒരു 1000 രൂപ കൊടുത്തു നോക്കിയാണ്, എന്തോ ഒരു സന്തോഷം, ഒരു സന്തോഷം. ഒരു പിതാവല്ലേ എന്നോട് വന്ന് പറഞ്ഞത്, ഒരു 25000 രൂപ ഞങ്ങൾ വായ്പരുമെന്ന് വെച്ചു. ഞാൻ ചന്ദാ എന്നോട് അല്ല, ഒരു 5000 രൂപ വായ്പരുമെന്ന് വെച്ചു. ഞാൻ ചന്ദാ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 മാസം കഴിഞ്ഞിട്ട് തരും 5000 രൂപ, എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് മുമ്പ് തന്നെ എന്നോട് പറയാം, നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് മക്കളില്ലേ, 4 ആമക്കൾ ഗൾഫിൽ, എന്നിട്ട് എന്താ ഇയാൾ ഈ പൈസ വായ്പ വയ്ക്കണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അതെ, ഓരാരും എനിക്കൊന്നും അയച്ചു തരില്ല.
അവരാരും എനിക്കൊന്നും തരാറില്ല 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 എടാ ഒരായിരമോ രണ്ടായിരമോ ഇടക്കിടക്ക് വെച്ചു കൊടുക്കുന്നതിന്റെ ഉപ്പാന്റെ കയ്യിൽ എന്റെ ഉമ്മാന്റെ കയ്യിൽ എന്റെ അമ്മക്കൊരു പൂതിണ്ടാവും ദാനധർമ്മമൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്റെ അമ്മ ഉണ്ട് ഞങ്ങൾ ആ മക്കൾ കൊടുക്കണ പൈസ ഒക്കെ അവിടെ സൂക്ഷിച്ചു എന്നിട്ടോ ഏതെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പള്ളി മദ്രസന്റെ പേരൊക്കെ ഉണ്ടാവുമ്പോൾ എടുത്തു കൊടുക്കും നിങ്ങൾക്കറിയോ ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് 25,000 രൂപ തന്നത് അപ്പം ഞാൻ അമ്മനോട് ചുമ്മാ അപ്പ എന്നോട് ഞുജ്ജി തന്നെ തന്നെ അക്കെ ഞാൻ അങ്ങനെ ഇവിടെ എടുത്തച്ചാ അപ്പം ഞാൻ അങ്ങക്ക് തരാം അമ്മാൻ്റെ കുട്ടി ഒരു വീടിൻ്റെ പണിയെടുക്കല്ലേ ഉമ്മാൻ്റെ കൈയ്യോണ്ടെന്തെങ്കിലും ആവട്ടെ ഞമ്മക്കെന്നെ അല്ലാതെ ആർക്ക് കൊടുക്കാൻ ആർക്ക് കൊടുക്കാനാണ് അല്ലാതെ ആർക്ക് കൊടുക്കാൻ يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين ദാനധർമ്മം ചെയ്യണം എന്ന ആയത്തിറങ്ങി നിങ്ങൾ ധർമ്മം ചെയ്യണം നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്ന ആയത്തിറങ്ങിയപ്പോ സ്വഹാബികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു നബിയേ എന്താ ഞങ്ങൾ കൊടുക്കണ്ടേ എത്രേ ഞങ്ങൾ കൊടുക്കേണ്ടത് ഉടനെ ആയത്തിറങ്ങിയല്ലോ എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് അങ്ങയോട് അങ്ങയുടെ സ്വഹാബികൾ ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും വാപ്പാക്കുമ്മായി ഉപ്പായേയും ഉമ്മായേയും നിങ്ങൾ അതിൽ പരിഗണിക്കണേ നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതിനല്ല പ്രസക്തി എവിടെ കൊടുക്കുന്നു എന്നതിനാ അതുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ നിങ്ങൾ വാപ്പയെ പരിഗണിക്കണേ ഉമ്മയെ പരിഗണിക്കണേ ചില ആൾക്കാരുണ്ട് ഒരു വലിയ റിലീഫിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും കൺവീനറും ഖജാൻജും മെമ്പറും പിന്നെന്താ എക്സിക്യൂട്ടീവ് അങ്ങ ഒക്കെ ഒക്കെയാണ് എന്നാലോ എന്നാ ഓന്റെ വീട്ടിലുണ്ടോ ഓന്റെ അമ്മ ഓന്റെ വാപ്പ ഓരോ ഓൻ ശ്രദ്ധിക്കുന്നില്ല മൈൻഡ് ചെയ്യണില്ല നീ കൊണ്ടുപോയി കിടക്കണ അരിച്ചാക്കൊണ്ട് അള്ളാഹു എന്റെ തലക്കടിക്കും എന്റെ വാപ്പാനിമാനേജി നോക്കിയിട്ടില്ലെങ്കിൽ പാവപ്പെട്ടവർ കൊണ്ടുപോയിക്കണ അരിച്ചാക്കില്ലേ അതുകൊണ്ട് പടച്ചോ തലമണ്ടക്ക് മേടുവെന്ന് ഭയങ്കര ഗൗരവം എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് വന്നിട്ടുമില്ലല്ലോ എന്താ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ ഒരാളുടെ മാതാപിതാക്കളെ വാർദ്ധക്യാവസ്ഥയിൽ അയാൾക്ക് അയാളെ സംരക്ഷിക്കാൻ അവരെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അവസരമുണ്ടായിട്ട് സ്വർഗം അങ്ങാത്ത ആളുടെ നേരെ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കാതിരിക്കട്ടെ ജിബ്രീൽ അലൈഹിസ്സലാം ദ്വായിരുന്നു റസൂലുള്ളാഹി അമീൻ പറഞ്ഞു എന്തേ വാർദ്ധക്യ വയസ്സായ അവസ്ഥയിൽ ഒരു വാപ്പാനിമ്മാനി നോക്കിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്ത ആള് നേരെ അള്ളാഹു കരുണയുടെ നോട്ടം നോക്കാതിരിക്കട്ടെ എന്നാ ഉങ്ക ഇസ്ലാമുല മഹ്ശറെ അള്ളാഹു അടിമകളെ രക്ഷപ്പെടുത്തുന്നത് കരുണ കൊണ്ടാണ് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അള്ളാഹു കരുണ വാരിക്കോരി ചെയ്യില്ലേ ആ വാരിക്കോരി ചെറിയുന്ന സ്ഥലത്ത് അള്ളാഹു അത് കൊടുക്കാത്ത 4 വിഭാഗത്തെ എണ്ണിയപ്പോ ഒന്ന് പറഞ്ഞത് ആക്കുൽ വാലിദൈൻ വാപ്പാനിമ്മാനിയും വെറുപ്പിച്ചാണ് വാപ്പയും ഉമ്മയും വെറുപ്പിച്ചാൽ എന്നാ പ്രായമായാൽ അവരെ സംരക്ഷിക്കാൻ അവസരം കിട്ടിയാൽ നീ അത് ചെയ്തോ എന്നാ സ്വർഗോർപ്പാണ് സ്വർഗമുറപ്പാണ് ഇപ്പോഴാണ് ഉമ്മ മലം വിസർജിച്ചു മല കൊണ്ടുപോയി കഴുകി കുളിപ്പിച്ചു വസ്ത്രമൊക്കെ അടുപ്പിച്ചു കൊടുത്തു വിരിപ്പൊക്കെ അലക്കാനെടുത്ത് പുതിയ വിരിപ്പൊക്കെ വിരിച്ച് അതിങ്ങനെ അലക്കിയിട്ട് ആറിടുന്ന സമയത്ത് ആ മോള് വന്നിട്ട് പറഞ്ഞത് പാപ്പാ ഉമ്മ പിന്നെയും മുക്ക് വയറ്റുന്നു പോയിനെ അപ്പോളാണ് നല്ല മോനാൻ ഓൻ വന്നിട്ട് വസ്ത്രമൊക്കെ അയച്ചു ഉമ്മാനെ കുശരിക്ക് കുളിപ്പിച്ചു പുതിയ വസ്ത്രമൊക്കെ ഇട്ടുകൊടുത്ത് ഇരിപ്പൊക്കെ എടുത്ത് പിന്നെയും അലക്കി ആറിയിട്ട് ബാത്റൂം കയറി കുളിച്ചിട്ട് ഓൻ ഇങ്ങോട്ട് ഇറങ്ങണ സമയത്താ മോള് വന്ന് പറഞ്ഞു ഉപ്പാ ഉപ്പാ അല്ലെങ്കിൽ ഉമ്മമ്മ ഉമ്മമ്മ അല്ലെങ്കിൽ ഉപ്പമ്മ മൂത്രമൊഴിച്ചിട്ടുണ്ട് അപ്പൊ എന്താ തോന്നാ അങ്ങനെയുള്ള പ്രതിസന്ധി വരുന്ന സമയത്ത് പോലും അതാണ് അതാണ് റബ്ബേ ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടുക
ولكن يقولون ان رمضان 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 يقولون ഞാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു മോള് വയസ്സായ ഒരു വാപ്പനെ വയസ്സായ ഒരു പിതാവിനെ മോള് മൂത്രയ്ക്ക് വിക്കാൻ കൊണ്ടുപോകും മൂത്രയ്ക്കാനുള്ള സ്ഥലത്തി ഈ ആൾ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഓളോട് ചോദിക്കണ്ട് മോളെ നമ്മൾ ഇപ്പോ എവിടെ നമ്മൾ ഇപ്പോ വീട്ടിലാണ് വാപ്പ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ മോളെ നമ്മൾ ഇപ്പോ എവിടെ വീട്ടിലാണ് വാപ്പ മോളെ ആ നമ്മൾ ഇപ്പോ എവിടെ വീട്ടിലാ വാപ്പ കുറച്ച് കഴിഞ്ഞ് പിന്നെ വാപ്പ ചോദിച്ചു മോളെ ചെന്നി എന്ന് പറഞ്ഞ രസമുണ്ട് ചെന്നി എന്നല്ലേ നിങ്ങൾ പറയാൻ ഈ ഓർമ്മക്കുറവ് വരില്ല വയസ്സാവല്ലേ ചെന്നി നമ്മളിപ്പോ എവിടെ നിങ്ങളോടല്ലേ വാപ്പ പറഞ്ഞ വീട്ടിലാണ് പാവം വാപ്പ കുറച്ച് കഴിഞ്ഞ് പിന്നെ ചോദിക്കാം മോളെ നമ്മളിപ്പോ എവിടെ അല്ല തന്തെ നിങ്ങളോടല്ലേ പറഞ്ഞ വീട്ടിലാണ് ഒന്ന് മിണ്ടാക്കി തന്തെ ഞങ്ങൾ ആലോചിച്ചു നോക്കണേ ചെറുപ്പത്തിൽ ഉപ്പാ ഓ ഉപ്പാ ഓ ആകപ്പമ്മ എന്ന് ഞാൻ പറയാൻ പഠിച്ചിട്ടുള്ളൂ ഉപ്പാ ഓ ഉപ്പാ ഓ ഉപ്പാ ഓ നൂറ് വട്ടം വിളിച്ചപ്പോഴും ഓ എന്നല്ലാതെ പച്ചിന്റെ മോനല്ലേ എന്നല്ലാതെ മിണ്ടാക്കടാ ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ നീ അവരോട് കാര്യത്തിൽ സംസാരിക്കൊന്നും ചെയ്യരുത് മാന്യമായി സംസാരിച്ചോളാം ആയത്തിറങ്ങിയതാ ഒരു വാർദ്ധക്യമുള്ള വാപ്പാന്റെ ഇമ്മാന്റെ കഥ പറഞ്ഞപ്പോ അല്ല ആദ്യം പറഞ്ഞെന്തറിയോ നീ അവരോട് മാന്യമായ വർത്തമാനം പറയാവുന്ന നീ അവരെ നോക്കണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചികിത്സിക്കണം എന്നൊന്നല്ല പറഞ്ഞത് നീ അവരോട് മാന്യമായിട്ടേ വർത്തമാനം പറയാവൂ നീ അവരോട് മാന്യമായി സംസാരിക്കാവൂ ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാ ഇതിനേക്കാളും ചെറുത് വല്ലതുണ്ടെങ്കിൽ അല്ലാഹു അദാകുമായിരുന്നു പറയുക വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ മാന്യമായിട്ടേ നീ അവരോട് സംസാരിക്കാവൂ എന്ന് അല്ലാഹു كلهما قولا كريما واغفر لهما جناح الذل من الرحمة പദത്തിന് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തു തരാൻ ഞാൻ ഒരു വാക്കും കാണുന്നില്ല വഖഫില്ലഹുമാ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ ജനാഹദ്ദുല്ലി മിനർ റഹ്മ കരുണയുടെ ചിറക് നീ താഴ്ത്തി കൊടുക്കണേ നമുക്ക് ചിറകില്ലല്ലോ പിന്നെ എങ്ങനെ ചിറക് താഴ്ത്തി കൊടുക്ക നിങ്ങൾ ആലോചിച്ചോ ചിറകുണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും സാധാരണ ചോദിക്കാറുണ്ട് എന്താണ് കൊമ്പുണ്ടോ ചിറകുണ്ടോ എന്ന് ചോദിക്കല്ലേ അങ്ങനെ ചോദിക്കണം കൊമ്പുണ്ടോ എന്ന് ചോദിക്കാം എന്താ അല്ല തന്നെ എന്താ ജങ്ങനൊക്കെ പറയാം നിങ്ങൾക്ക് എന്തൊരു കൊമ്പുണ്ടോ ജി അതിനെ മാത്രം പറയാന്നൊക്കെ അർത്ഥത്തിൽ ചോദിക്കാറുണ്ട് കൊമ്പുണ്ടോ ചിറകുണ്ടോ എന്ന് ചോദിക്കില്ലല്ലോ കാരണം എന്താ അതില്ല പ്രയോഗത്തിൽ പോലും ഇല്ല എന്നാ അള്ളാഹു പറയാം നിങ്ങൾ കരുണയുടെ ചിറക് വഖഫില്ലഹുമാ നിങ്ങൾ അവർക്ക് താഴ്ത്തി കൊടുക്കണേ ജനാഹദ്ദുല്ലി ജനാഹ ജനാഹ ചിറക് ജനാഹദ്ദുല്ലി താഴ്മയുടെ ചിറക് മിനർ റഹ്മ കരുണയാറുള്ള താഴ്മയുടെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണേ എങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞുതരാ അതിന് ഭാഷല്ലേ അങ്ങനല്ലാതെ അപ്പൊ ചിറകുള്ള വസ്തുവേതാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കോഴികൾ ചിറകുണ്ടല്ലോ മേൽഭാഗത്തു കൂടെ ഒരു കഴുകനങ്ങ് പറന്നുപോയതാണ് അപ്പൊ ഈ കോഴി ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കി ശബ്ദമുണ്ടാക്കിയിട്ട് അതിന്റെ ചിറക് ഇങ്ങനെ നീട്ടിക്കൊടുത്തു കുഞ്ഞുമക്കൾ ഇതാ ഓടി വന്നിട്ട് ഈ ചിറകിന്റെ അകത്ത് ഒളിക്കുകയാണ് ഒളിച്ചു കഴിഞ്ഞാൽ ഈ തള്ളക്കോഴി അതിന്റെ ചിറക് ഒരു പ്രത്യേക കോലത്തിൽ ഇങ്ങനെ വിടർത്തി വെക്കും
كاديغان مارك وانا كوندوم بطوليا كارنام بطوليا نا كوتي بديشنا ولا كوتي بديشا سواس سوسي كاني كاري يا دوا شطبوغ بريبرتيه بديتا هاي كارن غير كويل وانم ارتشو كوي ماترن ثندنا كوي بالرتا هذا نعملود بند برينا كوي بالرتنا ميتيل بريبرتيه ادي بولينغلو وابانه ود مانود كارونا غاني كنام ഈ കഴിഞ്ഞ നോമ്പിന്റെ മുമ്പ് ഞാൻ അതിന്റെ മുമ്പത്തെ തൊട്ട് മുമ്പുള്ള അതിന്റെ മുമ്പത്തെ ഉംറക്ക് പോയപ്പോൾ ഒരു ഉമ്മാനെ നോക്കാമെന്ന മോളുണ്ട് ഉംറ കഴിഞ്ഞിട്ട് ഹറം എന്ന റൂമിലേക്ക് ഇങ്ങനെ പോണ സമയത്ത് ഒരു പെണ്ണു ഒരു രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഏറ്റവും ബാക്കിൽ അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളൊക്കെ നടക്കി രണ്ടാൾ ബാക്കിലുണ്ട് എന്താ ഞാൻ നോക്കട്ടെ എന്നെ വെയിറ്റ് ചെയ്ത് അപ്പോൾ വന്നപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ അമ്മ അമ്മക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്നോട് ഉസ്താദെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുട്ടുവേദനയാണ് ഓളിനെ പിടിച്ചു വലിക്കുകയാണ് ഭയം വരി ഭയം വരി എല്ലാവരും പോയി എന്നിട്ട് ഓളിനെ പിടിച്ചു വലിക്ക ഓൾക്ക് നടക്കാൻ കഴിയണമാതിരി എനിക്ക് നടക്കാൻ കഴിയും ഉസ്താദെ ഓളെ വയസ്സ് 35 എന്റെ വയസ്സ് 70 ചിന്തിക്കണേ നമ്മക്ക് 2 സമയത്ത് ഉമ്മ നടക്കണ സ്പീഡിൽ നമ്മൾ നടത്തിയതല്ല നമ്മൾ നടന്ന സ്പീഡിലേക്ക് ഉമ്മ നടത്തത്തിന്റെ സ്പീഡ് കുറച്ചതാണ് ഞാൻ എന്താ പറഞ്ഞേ ഞാൻ എന്ത് പറയാൻ പറഞ്ഞു തീരൂല എന്റെ പ്രിയമുള്ളവരെ പിന്നെയോണ്ടിരിക്കണേ എന്നല്ല പറഞ്ഞതല്ല ചെയ്യാറുള്ള പദം പോലും അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചതാ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരണ്ട് പക്ഷേ ഇന്നത് ദുആ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല അതിന്റെ വാക്കുകൾ അല്ലാഹു പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല എന്നാൽ വാപ്പാക്കും മാക്കും ദുആ ചെയ്യണമെന്ന് മാത്രമല്ല ആ ദുആ ചെയ്യേണ്ട പദം പോലും അല്ലാഹു ആകാശത്ത് നിന്ന് ഇറക്കി തന്നെ പഠിപ്പിച്ചതാണ് എന്താളതിന്റെ പുറത്തേക്ക് വരണ്ടേ എനിക്ക് സമയമില്ല 11 ഞാൻ പോണോ നിങ്ങൾക്ക് അറിയോ ഞാൻ ഔലാജിന്റെ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പറഞ്ഞ ഈ ഡ്രസ് ഇന്നലെ രാവിലെ എടുത്തിട്ടതാണ് അതുകൊണ്ട് ഞാൻ പോകുമ്പോ ആരും എന്റെ അടുത്തേക്ക് വരണ്ടേ മാറ്റാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ മട്ടന്നൂർ പോയി മട്ടന്നൂർ ആ ഡ്രസ്സുള്ള മാറ്റി വരാന്ന് കരുതി സമയം വൈകുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റോപ്പാക്കിയതാണ് വേറെ എൻ്റെ സ്നേഹിതനായ ഔലാജിൻ്റെ ഒപ്പം നമ്പർ ഉണ്ടായിരുന്നത് ഇപ്പം വിളിച്ചിട്ട് ഞാൻ ഔലാജി എനിക്കൊന്ന് കുളിക്കണം നാല് ബക്കറ്റ് വെള്ളം പാരണം ഉറങ്ങണം എന്ന് പറഞ്ഞിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ ഉറങ്ങാൻ തമാശ പറഞ്ഞാണ് ഒരാൾ ഉറങ്ങാൻ സമ്മതിച്ചില്ല അത് നന്നായി ഉറങ്ങിയെങ്കിലും 11 പരിപാടി എടുക്കൂല എനിക്കിപ്പോൾ 11 ഒരു 12 ആകുമ്പോഴേക്കും മട്ടന്നൂരിലെത്തണം 2 സൈറ്റ് അവിടെ ഇല്ല അവിടെ എന്തൊക്കെ കലാപവും കുഴപ്പം ഉണ്ടാവുക എന്നറിയില്ല 25 ഇല്ല ഞാനേ കുഴപ്പമുണ്ടാവുക ചെമ്പാട് ബഹാവുദ്ദീൻ ഉസ്താദ് വിളിച്ചത് കൊണ്ട് പോയതായിരുന്നു ഇന്നലെ അപ്പൊ മഹലിൽ എല്ലാ കൊല്ലം മഹലിലുണ്ടായാലും ഇന്നലെ മഹലിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ പോവാം നാളെ നിങ്ങളോടൊക്കെ ഞാൻ പറയാണ് 8:30 പരിപാടി തുടങ്ങുന്നതാണ് നിങ്ങൾ വന്നാലും ഞാൻ വയൽ തുടങ്ങും വന്നിട്ടില്ലെങ്കിലും ഞാൻ വയൽ തുടങ്ങും 8:30 ഞാനിവിടെ വരും മൈക്ക് ഓൺ ചെയ്യും അൽഫാത്തിഹ വിളിക്കും വയൽ തുടങ്ങും 10:30 ഉള്ളിൽ അവസാനിപ്പിച്ചിട്ട് നമ്മൾ സ്ഥലം വിടും നാളത്തെ വിഷയമാണെങ്കിലോ ഭയങ്കര ബേജാറുള്ള എല്ലാവരും ഖത്തറിൽ പഠിച്ചോണേ ഇപ്പം എന്താവും 5 ഞാൻ ഖത്തറിലുണ്ട് 5 രാത്രിയുള്ള സ്ഥിതി എന്താ നിങ്ങൾ 5 രാത്രിയുള്ള കഥ എന്താന്ന് വെച്ചാൽ പരക്കം പാച്ചില വിളിക്കാണല്ലൊക്കെ പറയാം ഉസ്താദേ പിന്നെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് വിളിക്കാം രാവിലെ വിളിക്കാം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലാണല്ലോ തക്കാളി ഇപ്പോൾ തീർന്നു വേറൊരുത്തം വിളിച്ചിട്ട് പറയും എനിക്ക് വെണ്ടേ കിട്ടിയുള്ളൂ തക്കാളി കിട്ടിയില്ല പച്ചമുളക് കിട്ടിയില്ല കിട്ടുന്നൊക്കെ മാറി വെക്ക എന്താ ഒരൊറ്റ രാവുണ്ട് ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിരുന്നു ഖത്തർ ലോകത്തെ ഏറ്റവും സമാധാനമുള്ള രാജ്യമായിരുന്നല്ലോ ഖത്തർ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിരുന്നു ഖത്തർ തെമീമ് തലേ ദിവസം കടന്നുറങ്ങിയ നല്ല റാഹത്തില ഒരൊറ്റ ദിവസം കൊണ്ടാണ് അള്ളാഹു ആ ഭരണകൂടത്തെ മുഴുവൻ അള്ളാഹു വിറപ്പിച്ചു കളഞ്ഞു രാജ്യത്തെ ആളുകൾ മുഴുവൻ പരക്കം പോയ മനുഷ്യൻ എന്താ നന്നാ തിരിഞ്ഞത് മനുഷ്യൻ എന്താ നന്നാന്ന് മനസ്സിലായി
എല്ലാവരും പരക്കപ്പായി. ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും പച്ചക്കറിയിൽ എന്താ 15 ദിവസത്തിനുള്ള ഭക്ഷണം ഖത്തറിലുള്ളതെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബോറി വലിച്ചു കൊണ്ടേക്കാം. ഞാനപ്പോഴും ചിന്തിച്ചൊരു കാര്യമുണ്ട്, അവനവനാണ് എന്റെ കാര്യം മാത്രമുള്ള അപ്പൊ ചിന്തിച്ചത്. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അല്ലാഹു ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഭാവമാണെന്ന് ഖുർആൻ. അത് മനുഷ്യന്മാരെല്ലാവരും മറന്നുപോയി. ഒരു സെക്കൻഡ് കൊണ്ട് പരക്കം പോയി. ഖത്തറിന്റെ പ്രതിസന്ധി നീങ്ങാൻ എന്തു ചെയ്യണം? എന്താ ചെയ്യേണ്ടേ? നാളെ പറഞ്ഞുതരും. പ്രതിസന്ധികൾ മറികടക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഖുർആൻ എന്താ പറഞ്ഞത്? നമ്മളപ്പൊരു ബേജാർ എന്താന്ന് വെച്ചാല് പഠിച്ചോനെ, നമ്മളെ കട അവിടെയാണ്, ഷോപ്പ് അവിടെയാണ്, ഖത്തർ ഇപ്പൊ നാശമായി പോയാൽ പഠിച്ചോനെ കിട്ടണ വരുമാനം കുറഞ്ഞുവല്ലോ എന്നുള്ള പ്രശ്നം. അതൊരു പ്രശ്നം തന്നെ അല്ലാന്നല്ല. എന്താ ചെയ്യേണ്ടേ? പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധിയെ മറികടക്കാൻ ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? അതാ നാളെ നമ്മളെ വിഷയം. 8:30 തുടങ്ങും. നേരം വൈകി വന്നാൽ എന്താണ് പരിഹാരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാതെയാവും. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം അവസരായ രോഗികൾക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണല്ലോ. സഹജാരിയുടെ മരുന്നെത്തിക്കുക മേഖലാ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇൻഷാല്ലാ ഏറ്റെടുത്ത് മരുന്ന് കൊടുത്തു കഴിഞ്ഞു. അതിൽ 2 ലക്ഷം ഉറുപ്പിക ആ ഫണ്ടിൽ ബാക്കിയുണ്ട്. ഇപ്പോൾ 2 ലക്ഷം ഉറുപ്പിക ബാക്കിയുണ്ട് കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം. അപ്പൊ നമുക്ക് സാധാരണ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു 70 ആളുകൾക്ക് കൂടെ ഉള്ള മരുന്ന് എന്നുള്ളത് കിട്ടിയാൽ മതി. ബാക്കി 2 ലക്ഷം ഉറുപ്യ നമ്മുടെ ഫണ്ടിലുണ്ട്. 70 ആളുകൾക്ക് ഒരു കൊല്ലത്തേക്ക് മരുന്ന് കൊടുക്കാനുള്ള ഒരു പൈസയും കൂടി നമുക്ക് കിട്ടിയാൽ അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പിന്നെ ഈ പന്തലിനും മൈക്കിനും സാധനത്തിനൊക്കെ ഉള്ള പൈസ കിട്ടിയാൽ മതി. ഈ വയലിൻ്റെ ലക്ഷ്യം തന്നെ ഒന്ന് വയലെന്ന് പറയാന്നുള്ള തന്നെ, രണ്ട് എൻ്റെ കൂട്ടത്തിൽ കുറേ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടിയാൽ അത് പിന്നെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറാക്കി തരട്ടെ. ഒരു മാസത്തിൽ 500 റുപ്യയാണ് കൊടുക്കേണ്ടത്. ഒരു മാസത്തിൽ രോഗിക്ക് കൊടുക്കണം 500 റുപ്യന്നെ വരുന്ന. ഒരു കൊല്ലം ഒരാൾ കൊടുക്കാന്ന് പറഞ്ഞാൽ 6000 റുപ്യന്നെ വരുന്ന. അതൊരു മാസത്തിൽ 500 റുപ്യ കൊടുക്കണം, അങ്ങനെ കൊടുക്കുക. ഒന്നിച്ച് 6000 കൊടുക്കണേ നോമ്പിൻ്റെ കൂലി കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 70 ആളുകൾ നാളെ വരുമ്പോൾ ഇൻഷാല്ലാ ഒരു 6000 റുപ്യ വെച്ച് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലും മതി. പേര് അവരുടെ എപ്പോഴും വിളിച്ചാൽ കിട്ടാവുന്ന കട്ടാക്കാൻ ഉദ്ദേശിക്കാത്ത ഫോൺ നമ്പർ തന്നാലും മതി. ഇപ്പൊ തന്നെ പൈസ തന്നാലും ഇല്ല, സംഘാടകർ നിങ്ങളുമായി ബന്ധപ്പെട്ടത് കളക്ട് ചെയ്ത് കൊള്ളും. കഴിഞ്ഞ വർഷം നമ്പർ തന്ന നമ്പറിലേ നിങ്ങൾ പറഞ്ഞു കൊടുത്ത തെറ്റാവൂല. ഇവരീ സംഘാടകരെ ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോ സ്പീഡിൽ എഴുതുമ്പോ 5 എന്നുള്ള 6 എന്നൊക്കെ തോന്നും. അങ്ങനൊക്കെ ആയിട്ട് ചിലത് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവരുമായി ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പേരും കൃത്യമായ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ കൊടുത്താൽ സംഘാടകർ നിങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്യും. ആരാ ഒരു കൊല്ലം ഒരു രോഗിക്ക് ഒരു കൊല്ലം എല്ലാ മാസവും 500 റുപ്യന്റെ മരുന്ന് കൊടുക്കാൻ ഒരാൾ അതല്ല, അത് നമ്മൾ ആചാരമാണ്. നിങ്ങളെന്നേ ദുബായിൽ നിന്ന് നോമ്പ് ഫസ്റ്റ് വന്നോ? എല്ലാവരും പോന്നോ? അൽഹംദുലില്ലാഹ്. ഫലസ്തീൻ യാത്രയിലുണ്ടായിരുന്നു, ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ. ഈ യാത്ര ചെയ്താൽ ഭയങ്കരമായി അടുത്തു പോലും. യാത്ര രണ്ട് കോലത്തിൽ അവസാനിക്കാം, ഒന്നുകിൽ അടുത്തിട്ട് അവസാനിക്കും അല്ലെങ്കിൽ അകന്ന് അവസാനിക്കും. സ്നേഹിച്ചു പിരിയും അല്ലെങ്കിൽ അടിച്ചു പിരിയുന്നു. അല്ലാഹു റബ്ബുൽ ഇജ്ജത്ത് നമ്മളെയൊക്കെ തമ്മിലുള്ള സ്നേഹം അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മൾ ആചാര് പിന്നെ ഒരു വർഷത്തെ ഒരു രോഗിയുടെ മരുന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. 70 ആൾക്കേ ചാൻസ് ഉള്ളൂ കേട്ടോ, ഇനി 69 ആൾക്കേ ചാൻസ് ഉള്ളൂ. ആരാ ഒരു സഹോദരി? ആരാ ഒരു 5-10 ആൾ വേഗം പറഞ്ഞോളൂ, നമുക്ക് നാളെ വയലു മാത്രമാണ് പറയാം. സുഖം വേഗം ഒന്ന് പറയും. നിങ്ങൾ തന്നാലും ഞാൻ ഒരാളുടെ മൂസാജ് കൊടുക്കും, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാരാ ഒരാളുടെ നമ്മളെ റിയാസ് ഖാന്റെ പേര് ഞാൻ മറന്നല്ലോ, നിങ്ങൾ റിയാസ് ഖാന്റെ ചങ്ങായി സലാം കലേ. നിങ്ങളെ ഞാൻ എഴുതി വെച്ചു പാറാട് ഖത്തർ എന്നാ ഫോണിൽ എഴുതി വെച്ചു. പാറാട് ഖത്തർ തന്നെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിങ്ങളാ. പാറാട്ടർ വേറെ കുറെ ഉണ്ട് ഖത്തറിൽ, പക്ഷേ അങ്ങനെയാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് സലാം ക. ഒരു രോഗിയുടെ മരുന്ന്
ഇവിടെ ഇരിക്കേ. ആ ആർ അബ്ദുള്ള അങ്ങോട്ട് വരി. നിങ്ങൾ ആടെ അങ്ങനെ പോയിക്കണേ, ഇങ്ങോട്ട് വരി. അല്ല, നിങ്ങളെ പൈസ തരാന്നല്ലേ വിളിക്കണേ. ഇങ്ങോട്ട് വരി, ഇവിടെ ഇരിക്കും. പൈസ നിങ്ങൾ കൊടുത്തോ കൊടുത്തില്ല പക്ഷേ. സൂപ്പിയ ചേട്ടൻ, നിങ്ങളാടെ പോയി വയക്കലും മൂലക്കും പോയി നിന്ന് ഞാനും ആടെ പോയിരിക്കല്ലോ. നല്ല ആടുന്ന് പരിഞ്ഞാട്ടിരിഞ്ഞെന്ന് വയലെന്ന് പറഞ്ഞാൽ പോലെ കേൾക്കണം എന്നല്ലേ ഉള്ളൂ. കാണണം എന്നിപ്പോ എന്താ? നിങ്ങൾ ഇങ്ങോട്ട് വരി. പക്രമാർ ഹാജി ഒന്ന് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഒരു രോഗിയുടെ മരുന്ന് പക്രമാർ ഹാജി. പക്രമാർ ഹാജി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരോഗ്യം കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു നല്ല ആരോഗ്യം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. നമ്മളെ യൂസ്വാജി കണ്ടല്ലോ, വീണിട്ട് പരിക്ക് പറ്റിയിട്ട് കിടക്കുകയാണ്. നമ്മളെ പ്രിയപ്പെട്ട യൂസ്വാജി നല്ലൊരു മനുഷ്യൻ, എപ്പോഴും പുഞ്ചിരി തൂകി മാത്രം കാണുന്നൊരു മനുഷ്യൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു അവരുടെ തലാൽ യൂസ്വാജി അള്ളാഹു വീണിട്ട് പരിക്ക് പറ്റിയിട്ട് കടന്നിയാണ്. കടന്നിട്ട് രോഗം കാണാൻ ചെന്നപ്പോഴുണ്ട് ചിരിക്കണം. വേദന ആകുമ്പോഴും ചിരിക്കണ ഒരു മനുഷ്യൻ നമ്മളാരും കണ്ടാണ്. അള്ളാഹു നല്ല ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ. കാമ്യം പറയണം, അള്ളാഹു നല്ല ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ. പടച്ച റബ്ബിൻ്റെ ദീനിനെ ഭയങ്കരമായി സഹായിക്കുന്ന കുറേ മുതലാളിമാർ നമ്മുടെ നാട്ടിലും പരിസരത്തും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാണ്ട്, കേരളത്തിൽ ഒട്ടുമുക്കാൽ സ്ഥാപനങ്ങളുടെയും താങ്ങ് നിങ്ങളുടെ ഈ ഭാഗങ്ങളാണ്. അത് ദീനുള്ളതുകൊണ്ടാണ്. ഈ നാട്ടിലെ ഇങ്ങനെ നമ്മളെ ഈ പരിസരത്തുള്ള മോലാൽമാർക്കുള്ള ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിന്റെ ദീനിനോട് മഹബ്ബത്ത് എന്നത്. അള്ളാഹു നിലനിർത്തി തരട്ടെ. പടച്ച റബ്ബ് അവരുടെ അസുഖം അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പൂർണ്ണ ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരാൾ നേരത്തെ തന്നെ ഈ പൈസ 6000 ഒരു ഉമ്മ എടുത്തിട്ട് കവറിലിട്ട് ഇങ്ങോട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഹമുറാഹിമീനായ റബ്ബേ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ ഒരു മാസം 500 എന്ന് പറഞ്ഞാല് അയക്കോറിന്റെ വിഷയം അല്ലേ? ആരാ സൂപ്പിയാജിക്ക? ഇനി ആരാ വേ എന്ന് പറഞ്ഞാണ്? ഇന്നൊന്ന് വേ വിട്ടുതരും. നല്ല ആൾക്കാരല്ലേ പാറട്ടെ, നിങ്ങളൊന്ന് വേ വിട്ടുതരും. എന്നതൊക്കെ വേം പറയാം, വേം പറയുന്ന എത്രയായി മോനു? ആ എഴുതണ മോന്റെ പേരെന്താ? കണ്ണട വെച്ചേ സാദിഖ് മോൻ. എത്രനായി? 11. മേ നോക്കി പെട്ടെന്ന്. 70 എന്ന് പൂർത്തിയായാലും എൻ്റെ അമ്മമാർ നാളെ വരുമ്പോൾ കൊണ്ടുവരും. നിങ്ങളെല്ലാവർക്കും ഒരു കവർ എടുത്താൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫക്രമാജിദ് അപ്പം തന്നെ ഏൽപ്പിച്ചിട്ട് എന്താ കൊടുത്താൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ കൊടുത്തു കേട്ടോ, പിരിച്ചു കൊടുക്കാൻ പേടിയാ. എന്താ അറിയോ, പിരിച്ചു കൊടുത്തതിൻ്റെ 2 കോടി 3 കോടി മൂപ്പര് മുക്കിയെന്ന ഒരിട പിന്നെ. അല്ല, അള്ളാഹു മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ കാരണം ഒരാളും കൊടുക്കണ്ട. പറയണോലെ പറഞ്ഞു പിരിച്ചെടുക്കാൻ പേടിയെന്നാല് എന്താ കാരണം അറിയങ്ങള്? അവിടെ പിന്നെ നടന്നിട്ടില്ലേ പറയാ, എന്നോട് വന്നിട്ട് പറയും നിങ്ങളാ പിരിച്ചെടുത്ത പൈസ അങ്ങനെ പോയല്ലോ അങ്ങനെ പോയല്ലോ. നമ്മൾ മുക്കിയെന്നാ പറയുന്നത് വിരോധേ. വിരോധം ഉണ്ട് തലക്ക് മുതിട്ട് പറയേണ്ടത് എന്താന്ന് തിരിയണ്ടേ? സാരല്ല. ശത്രുത ആകാശത്തിന്റെ ചൂട്ടിൽ ഒരു മനുഷ്യനോടും ശത്രുത ഈ കൽബിലില്ലേ. ഈ കൽബിലില്ല ഒരു മനുഷ്യനോടും ശത്രുത ഇല്ല. എന്നോട് ഒരാൾ പറഞ്ഞു, അത് പലേതിൻ്റെയും പേരിലാണ്. ഞാനല്ല മഹലിൽ നിൽക്കുമ്പോൾ കല്യാണത്തിൽ എന്താ അനാചാരം ഉണ്ട് അത് പറഞ്ഞാൽ ആ പറഞ്ഞ കുടുംബം പിന്നെ എതിരാവും. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എതിരായി. എന്തേലും വിഷയത്തിൽ വിധി പറഞ്ഞാൽ ആർ അബ്ദുള്ളാജു ഞാനും തർക്കിക്കും. ഓരോ വിധി പറയാനാക്കിയാൽ രണ്ടിൽ ഒരാളെടുത്താണല്ലോ സത്യം ഉണ്ടാവുക അല്ലേ. ആർ അബ്ദുള്ളാജിക്ക് അനുകൂലമായി പറഞ്ഞാൽ പറയും അയാൾ അയാൾ ആളാണ് എന്ന് പറഞ്ഞ് പിന്നെ ശത്രുവോ. മഹലിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ശത്രുതയുടെ പേരിൽ പറയണം. വാട്സപ്പിൽ നിന്ന് വാട്സപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. 2 കോടി കട്ട കള്ളനാണ്. അലല്ലോ ഞാൻ കുറേ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചു. കുറച്ച് പോലെ 2 കോടി ഉണ്ടെങ്കിൽ ഞാൻ പോയി പണിക്കൊക്കു. വേറെ എന്തൊക്കെ പണി ഉണ്ട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സ് നന്നാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ആമീം പറയും ഉൾക്ക് വേണ്ടി. നമ്മൾ എതിർത്തോൽക്കും ദ്വാരം തുറക്കണം. മനസ്സല്ലാഹു മാറ്റി കൊടുക്കട്ടെ, നന്നാക്കി കൊടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഞാൻ പരിശുദ്ധനാണെന്നും നമ്മളാരോടും പറഞ്ഞ് നമ്മളെക്കുറിച്ച് ആരും മധു പറയണം എന്ന താല്പര്യമില്ല. ഒറ്റ ആവശ്യമുള്ളൂ, സിറാത്ത് പാലത്ത് വന്ന് തെറ്റാതെ ഒന്നിട്ട് കടന്നിട്ട് അതും സ്വർഗത്ത് കടക്കണം എന്നുള്ള ബോധ്യമുണ്ടല്ല. പടച്ചറപ്പിൻ്റെ ഇഷ്ടത്തിൽ പെടണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രം. അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതുകൊണ്ടാണ് 10-61 യതീമായ കുഞ്ഞുമക്കളെ പോറ്റേണ്ടത് എന്തിനാ? നിങ്ങൾ ആ മക്കളെ പോറ്റിയാ സ്വർഗത്ത് കടക്കാലോ. ഞാനാ വഖാഫിലുൽ യതീമി ഹാ കഥ. അതുകൊണ്ടാണ് പണിയെടുക്കുന്നത്. റഹമുർ റഹീമീനായ ഒരുപാട് ആളുകളുണ്ട് സഹായിക്കുന്ന ആളുകൾ.
ഒരു ഉമ്മത ഒരു ഉമ്മ ഒരു പൈസ കവറിലാക്കിയിട്ട് കൊടുക്കുന്നതാണ്. അമ്മ ചെയ്തെന്താ വെച്ചാല് ആ അമ്മ ഉമ്മാന്റെ വീട്ടിൽ ഉമ്മാന്റെ ഒരു ബോക്സ് തന്നെ അമ്മ എടുത്തുവെച്ചു, സ്വന്തം ഒരു ബോക്സ് നമ്മൾ കൊടുക്കാതെ. എന്നിട്ട് ആ ബോക്സിൽ ഒരു കൊല്ലം അതില് നേർച്ചാക്കിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് എത്ര എത്ര രൂപ 4600 റുപ്യുണ്ട് ആ പെണ്ണുങ്ങള് ആ ഉമ്മ കൊടുന്നെന്ന നമ്മളെ സ്ഥാപനത്തിനാന്ന് പറഞ്ഞു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. അമ്മാനോട് പറയാണ്, യത്തീം സംരക്ഷണം, ഹിഫ്ള്, ശരീഅത്ത് അങ്ങനെയുള്ള ഒരുപാട് നന്മകൾക്കായിരിക്കും ഇതിന്റെ വിഹിതങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. അള്ളാഹുവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇതിന്റെ റസീറ്റ് ഞാൻ കൊടുക്കുവേ, ഇത് പേടി വെക്കാനില്ലല്ലോ, എന്റെ പോക്കറ്റിലല്ലാണ്ട് ഞാനൊരു സ്ഥലമില്ലാത്തോണ്ടാ ആ പൈസ അയാൾ പോക്കറ്റിൽ വിചാരിക്കരുത്. ഞാൻ കുറെ വിചാരിച്ച അയാളെ കൊടുക്കാം, എൻ്റെ ഹുസൈൻ കല്യം ഉപ്പര് വയറുവേദനയായിട്ട് സുഖമില്ലാത്തോണ്ട് ഉപ്പര കയ്യിലെ ഈ റസീറ്റ് ഉണ്ടാകാം, അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കലാം. അപ്പൊ ഈ ഞാൻ ഈ യമാനുസാനെ ഏൽപ്പിക്കാണ് ഈ റസീറ്റ് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ. റസീറ്റുകൾ വാങ്ങിച്ചു കൊടുക്കണം. ആയിക്കോട്ടെ, മുപ്പരെ തന്നെ ഞാൻ ഏൽപ്പിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കബൂൽ ചെയ്യട്ടെ. എത്രയായി? 19, 5, 24 ഒറ്റൊന്നുകൂടി പറയും. ഒന്നതാ ആ ഉപ്പ എന്താ പേര്? അഹമ്മദാജ അബ്ദുറഹ്മാൻ ഖാൻ. ഒരു ഒരു രോഗിന്റെ കൊടുക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 25 ഇനി വേണ്ടത് 45. ആ 45 ഇൻഷാല്ലാ നിങ്ങൾ നാളെ വരുന്ന സമയത്ത് അത് പറഞ്ഞു പൂർത്തിയാക്കണം. നമുക്ക് നാളെ നല്ലോന്ന് ദ്വാരക്കും ചെയ്യണം. അവസാനത്തെ വെള്ളിയാഴ്ച, ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി റമദാനിലെ വെള്ളിയാഴ്ച കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ 8:30 തന്നെ വരണം. എന്തിനറിയോ? 10, 10:30 നമുക്ക് പിരിഞ്ഞു പോകണം, എന്നാലും നമുക്ക് പള്ളിയിൽ പോയി അൽക്ക് ഫോദാനും സലാത്ത് എല്ലാനും ഒക്കെ സമയം കിട്ടും. ലൈവിലൂടെ ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ അവർക്ക് നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ. അല്ലാ എന്നാ നമ്മൾ ദ്വാരക്ക് അണിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ അബ്ദുർ റസാഖ് എന്ന സഹോദരൻ കുവൈത്തിൽ നിന്നാണ് അവർ വയല് കേട്ടുകൊണ്ടിരിക്കുക, അവർ ഏറ്റിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാരുടെ അടുത്തേക്ക് പെൺകുട്ടികൾ വളണ്ടിയേഴ്സിനെ വിട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ പേര്, കൃത്യമായ ഫോൺ നമ്പർ, സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി. അവരത് എഴുതുമ്പോൾ തന്നെ പൈസ കൊടുക്കണമെന്നില്ല, സംഘാടകർ നിങ്ങളോട് കളക്ട് ചെയ്തുകൊള്ളും. 10, 10:45 ആളും കൂടി കിട്ടിയ സംഗതി പൂർത്തിയാവും. ആ നാളെ നിങ്ങൾ വരുമ്പോൾ ഇൻഷാല്ലാ പൂർത്തിയാക്കിയിട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ചെറുങ്ങനെ പൂർത്തിയാവില്ല. صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. പിന്നെ നിങ്ങൾ ഇതിന് കുറച്ച് ചിലവൊക്കെ ഉണ്ടാവും. അപ്പം നാളെ നിങ്ങൾ വരുമ്പോഴേ, നാളെ നല്ലൊരു ദിവസമാണ് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച, സ്വതക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസം. നാളെ നിങ്ങൾ വരുമ്പോൾ നല്ല സംഖ്യ ഓരോരുത്തർ കൊണ്ടുവരുന്നാലും നമുക്ക് ഈ പരിപാടി കടലില്ലാതെ അവസാനിക്കുള്ളൂ. മരുന്നിന് കൊടുക്കണ പൈസ മരുന്നിനെ ഉപയോഗിക്കുക, മൈക്കിന് കൊടുക്കാൻ പാടില്ല. അത് മൈക്കിന് കൊടുക്കാൻ പാടില്ല, മരുന്നിനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇൻഷാ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒന്ന് ഒത്തുപിടിച്ചാൽ ഇൻഷാ ഈ പരിപാടി വിജയിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയൊരു ദുആ ഞാൻ ഒന്ന് ദുആക്കണുള്ളെ. നാളെ നമ്മൾ ദ്വാരക്കാൻ വേണ്ടി എന്നൊരു സമയം മാറ്റിയേക്കും. വേഗം ഒന്ന് ഇവിടുന്ന് കേച്ചരായ പോയിട്ട് കുളിച്ചിട്ടേ ഡ്രസ്സൊക്കെ ഒന്ന് ഇസ്തിരിട്ടിട്ട് മാറ്റാഞ്ഞാൽ പള്ളിയിൽ ചെന്നിരിക്കുമ്പോൾ ചോദിക്കൂ, ഏത് 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 തൈക്കുണ്ടെന്ന അയാൾ നീ ചെറിന് എന്ന് ചിലവർക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ദ്വായ പറഞ്ഞിട്ട് വേഗം കേച്ചിലാവും. ഓൺലൈനിലൂടെ ഒരു സഹോദരി ഗർഭിണിയാണ് ദ്വാരക്കാൻ. അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. വേറെ സഹോദരിയുണ്ട് ഗർഭിണിയാണ്, അപസ്മാരമുണ്ട് ഹോസ്പിറ്റലിലോ. ഗർഭിണിയാണ് അപസ്മാരമുണ്ട് ഹോസ്പിറ്റലിലോ. എനിക്ക് എടി അങ്ങ് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞ് എടുത്തു കളയാം. എൻ്റെ കുട്ടീനെ എടുത്തു കളയാൻ ഞാൻ സമ്മതിക്കൂലേ. പ്രയാസമാണെങ്കിലും സാരമില്ല, ഞാനല്ലേ പ്രയാസം സഹിക്കണത്, ഡോക്ടറല്ലല്ലോ. അനക്ക പഠിച്ചോനെ സുഖാക്കി കൊടുക്ക റബ്ബേ, ശിഫാ നൽക റബ്ബേ. അല്ലാഹുവേ ആ പെങ്ങളുടെ രോഗം നീ സുഖപ്പെടുത്തണേ. അല്ലാ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد حم الراحمين يا رب ني بركنه الله അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തു സ്വീകരിക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ദോഷവും നീ പുറത്തു തരണേ റബ്ബേ. ചോനെ റമദാൻ വിട പറയാൻ പോവാ. കഴിഞ്ഞല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പൊട്ടിക്കറിഞ്ഞ റബ്ബേ എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇഞ്ഞും റമദാൻ സ്വാഗതം ചെയ്യാൻ തോഫീക്ക് ചെയ്യണേ.
ആ ദുആയുടെ ഉത്തരം നീ തന്നിട്ട് റബ്ബേ, ഈ കൊല്ലം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. പടച്ചോനെ, താഴ്ന്നു കഴിഞ്ഞ് നിന്നോട് പറയാം, ഇത് ഞങ്ങളുടെ അവസാന റമദാൻ ആക്കരുത്. അല്ലാഹ് അടുത്ത വർഷങ്ങളിലുള്ള റമദാന് സ്വാഗതം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ നോറ്റ നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ നോമ്പ് നിന്റെ മുഅ്മിനീങ്ങളായ അടിമകളുടെ നോമ്പിന്റെ അടുത്തേക്ക് കൂടി കൊണ്ടു വെക്കാൻ പറ്റുന്ന നോമ്പാവൂല. എന്നാലും അള്ളാഹുവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നത് നിനക്ക് വേണ്ടിയാണെന്ന കാര്യം സത്യമാണല്ലോ റബ്ബേ. ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ധാരാളം അവസരമുണ്ടായിരുന്നല്ലോ റബ്ബേ. എന്നാലും ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് പഠിച്ചോ എന്നെ വിചാരിച്ചിട്ടല്ലേ. ആ ഒരു നന്മ കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ തറാവീഹുകൾ സ്വീകരിക്കണേ റബ്ബേ. നിസ്കാരങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. പഠിച്ചോനെ, ഒന്നും നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ, ഒന്നും നീ തട്ടിക്കളയല്ല അല്ലാഹ്. അല്ലാഹുവേ, ഒന്നും നീ തള്ളിക്കളയല്ല റബ്ബേ. ഞങ്ങളുടെ വാപ്പാക്കുമ്മാക്കുഞ്ചുപുറുക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ കാര്യം ഞങ്ങളുടെ കാര്യത്തിൽ അവരെ നീ തൃപ്തരാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ കാര്യത്തിൽ അവരെ നീ തൃപ്തരാക്കി തരണേ അല്ലാഹ്. അല്ലാഹ് റഹമുറാഹിമീനായ അല്ലാഹ്, ഞങ്ങളുടെ കാര്യത്തിൽ അവരെ നീ തൃപ്തരാക്കണേ അല്ലാഹ്. ഈ റമദാൻ ഗുണമായി സാക്ഷ്യം നിൽക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കണോ അല്ലെങ്കിൽ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം ഞങ്ങൾ അമ്മാനിപ്പാനി കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റബ്ബേ. പഠിച്ചോനെ, അവരെ വെറുത്തു പോകുന്നവരിൽ ഞങ്ങളെ നീ ചെറുക്കല്ല റബ്ബേ. ചോനെ, ഞങ്ങളമ്മമാർക്ക് നീ ദീർഘായുസ് കൊടുക്കല്ല, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പഠിച്ചോനെ, ആ സ്നേഹം ഞങ്ങൾക്ക് വേറെ എവിടെ കിട്ടാനാ? വീട്ടിൽ നിന്നാണ് വേദന പോകുന്നതെങ്കിൽ എപ്പോഴാ തിരിച്ചു വരുന്നത്? അതിലെ ഉറങ്ങാതെ കാത്തു ഉറങ്ങാതെ കാത്തുക്കണ ഒരാളുണ്ടെങ്കിൽ അമ്മേ, എന്നിട്ട് എന്താ പറയാ? മോൻ വരാൻ വൈകിയപ്പോ ഞാൻ പിന്നെ ബേജാറായി എന്നൊക്കെ പറയാം. പഠിച്ചോനെ, ഞങ്ങളമ്മമാർക്കൊക്കെ നീ ആരോഗ്യം കൊടുക്ക റബ്ബേ. ദീർഘായുസ് നൽകണേ അല്ലാഹ്. പൊന്നുപോലെ വരെ നോക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റബ്ബേ. അങ്ങനെ നിന്റെ സ്വർഗം വാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പഠിച്ചോനെ, അങ്ങനെ സ്വർഗം വാങ്ങാൻ തൗഫീഖ് തരണേ റബ്ബേ. ഹമുറാഹിമീനായ റബ്ബേ. അല്ലാഹുവേ, മരിച്ചവരാണ് മാതാപിതാക്കളെങ്കിൽ ഈ സദസ്സിൽ കുറെ ആളുകളുണ്ടാവും, വാപ്പിമ്മ മരിച്ചവരും ചേച്ചി പുറത്തു കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ സഹോദരിമാരുണ്ടവരുടെ ഭർത്താക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. മക്കൾ മരിച്ചവരുണ്ടാവും, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാനെ. ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരുന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടമില്ലല്ലോ റബ്ബേ, പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിലിട്ടത് കൊണ്ട് നിനക്കൊരു ലാഭവുമില്ലല്ലോ അല്ലാ. നിന്റെ നരകത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا. പഠിച്ചോനെ, ഒരു കൊല്ലം ഒരു രോഗിക്ക് 500 രൂപയുടെ മരുന്ന് ഓരോ മാസവും ഞാൻ കൊടുക്കാന്ന് നിയ്യത്ത് ചെയ്ത കുറെ മനുഷ്യന്മാരുണ്ട് ഈ സസിൽ. അള്ളാഹുവേ, അവർ ചെയ്ത ആ സ്വദഖ മാറാ രോഗങ്ങൾ അവർക്ക് വരുന്നതിനുള്ള കാവലാക്കി കൊടുക്കണേ റബ്ബേ. അവർ ചെയ്ത സ്വദഖ അങ്ങനെയുള്ള സ്വദഖയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹ് കാൻസർ പോലെയുള്ള മാരാരോഗങ്ങളിൽ നിന്നുള്ള കാവലാക്കണേ റബ്ബേ. കുടുംബത്തിലും ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗവും നീ സുഖപ്പെടുത്തണേ റബ്ബേ. പഠിച്ചോണ, ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികളിൽ സ്നേഹം കൊടുക്കണേ റബ്ബേ. അവരെ ഒന്നിപ്പിക്കണേ അല്ലാ. അവരെ ഭിന്നിപ്പിച്ച് ഇസ്ലാമിക ലോകത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെ നീ തകർക്കണേ റബ്ബേ. അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവർക്ക് നേരെ തന്നെ നീ തിരിച്ചുവിടണേ അല്ലാ. ഖത്തറിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ആ രാജ്യത്തെ നീ സലാമത്താക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. പഠിച്ചോനെ, ഈ സംരംഭത്തെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിച്ചവരുണ്ട്, അവരെ നീ സഹായിക്കണം റബ്ബേ. അവർക്ക് അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ.
അച്ഛനെ അകമഴിഞ്ഞ് സഹായിച്ചവർ ഇപ്പോഴും അള്ളാഹുവേ പൊന്നു യതീമായ കുഞ്ഞുമക്കളടക്കം ഉള്ള ആ ആയിരത്തോളം സ്കൂക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിന് തണലായി മാറിയത് അള്ളാഹുവേ. ഈ പ്രദേശങ്ങളൊക്കെ അടങ്ങുന്ന പ്രദേശങ്ങളാണ് അല്ലാ, അവർക്ക് നീ തണലാകണേ അല്ലാ. ആ സ്ഥാപനത്തെ സഹായിച്ചവരും നിരന്തരമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നവരും ഈ സദസ്സരുണ്ട് അല്ലാ, അവർക്കൊക്കെ നീ റഹമായ പ്രതിഫലം നൽകണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള നിധിയായ അമലായ നീതി ഞങ്ങൾക്ക് മാറ്റി തരണേ അല്ലാ. ഹമുറാഹിമീനായ റബ്ബെ, ഞങ്ങളുടെ പള്ളി മദ്രസ ഈ നാടിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥാപനങ്ങളുണ്ട്. തുവക്കുന്നിൽ യമാനിയുണ്ട്, യമാലിയുണ്ട്, കല്ലിടുക്കലുണ്ട്, പാറക്കടവരുണ്ടൊക്കെ ഉണ്ട് അല്ലാ. എല്ലാറ്റിനും താങ്ങായി നിൽക്കുന്നവർക്ക് നീ താങ്ങാകണേ അല്ലാ. അതിനൊക്കെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റബ്ബേ. അവർ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ ആയിരാരോഗ്യം നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد وعليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الانبياء والمرسلين والحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദ്വാരക്കണേ. ഇന്ന് രാത്രിയൊക്കെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണല്ലോ. എല്ലാ സമയത്തും ഒച്ചടന പണിയാണ്. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രത്യേകം ദ്വായം ചെയ്യണമെന്ന് പാറാട്ടുകാരോടും പരിസരത്തോടും വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹുഞ്ഞും കാണാൻ തോഫീക്ക് ചെയ്യട്ടെ. നാളങ്ങളെല്ലാവരും നേരത്തെ വരണം. 8:30 10 നമുക്ക് പിരിയും ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പിന്നെ ഇത് എസ് കേസവന്റെ മാത്രം പരിപാടിയിട്ടല്ലേ ഞാൻ കണ്ടത്. ഇതെല്ലാ കൊല്ലം പാറാട്ടുകാർക്കുള്ളൊരു ഡേറ്റാ പോയി. മനസ്സിലായില്ലേ? എല്ലാ കൊല്ലം തന്നെ ഈ കൊല്ലം വരെ. ഇനിയുള്ള കൊല്ലം എന്താണെന്ന് അറിയില്ലല്ലോ. അള്ളാഹു ആരോഗ്യം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.